മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം ശുഭഗോള ലക്ഷ്യങ്ങൾ അണിയിട്ടു നിർത്തി അവിഗണ സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ യാതാര സൂത്രമീണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ നിത്യം ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസു വിളയാണിക്കാൻമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേഹം പരിശുദ്ധ വേദാന്തം ചപലമായി തീരാൻ അഖിലാദീനായ അഖയമായി നിത്യവും പണിയിൽ കൃഷ്ണകളാകവേ നമ്മുടെ സ്കൂളിലെ വത്സമാഷാണോ മാവിന്ന് വീണത്? പിന്നെ ഏത് വത്സമാഷ ഇരിക്കുന്നു മാവിന്ന് വീഴാൻ? സ്കൂളിലെ മാവിന്നാണോ? അതല്ലേ കുഴപ്പമായത്. 19 അടി മോളിന്നാ നടുവൊടിഞ്ഞു കാണും. സ്വന്തം സ്കൂളിലെ ഒരു മാഷ് മാവിന്ന് വീണെന്ന് അറിഞ്ഞ അങ്ങോട്ട് പോയി നോക്കണ്ട, ഇങ്ങോട്ട് ഓടി അറിയാ വേണ്ടത്. ഇടി അങ്ങോട്ട് എന്ന ആശുപത്രി കൊണ്ടുപോകാൻ പറയും. കാറിന്റെ കൂലിയും ഡോക്ടർ ഫീസും എന്റെ തലേ വരും. ഈ മാഷ് എന്തിനാ അച്ഛാ മാവേ കയറിയത്? DPEP. ഇടി ഇപ്പൊ നമ്മുടെ സ്കൂളിൽ DPEP വിദ്യാഭ്യാസം അല്ലേ. പണ്ടൊക്കെ മാഷന്മാർ കുട്ടികളെ പഠിപ്പിക്കും, ഇപ്പൊ മറിച്ചാ കുട്ടികൾ പറയും മാഷന്മാരനുസരിക്കും. ഏതോ ഒരു DPEP ചെക്കൻ മാഷെ മാവേ കയറി എങ്ങനെ മാങ്ങാ പറിക്കുന്നു ചോദിച്ചപ്പോ ഈ കൂശ്മാണ്ട മാഷ അള്ളി പിടിച്ച് മാവേ കയറിയെന്ന് പറയുന്നത്. എന്റെ വാരഫലത്തിൽ ആകസ്മികമായി ഒരു ഭാഗ്യം കൈവരുമെന്ന് പറഞ്ഞ എന്റെ പൊരുൾ ഇപ്പോഴല്ലേ മനസ്സിലായത്.
ഇനി വത്സമാഷക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഒഴിവിൽ വേറെ ആളെ ചേർക്കാം. ഒരു സീറ്റിന് ഇപ്പോഴത്തെ റേറ്റ് എത്ര വിചാരം? ഓരോ മാനേജർമാർ പറയുന്ന കേട്ട കൊതിയാവും. 400,000 രൂപയാ. ഭഗവാനെ രക്ഷിക്കണേ. അയ്യോ, അത് വത്സൻ മാഷെ കൊണ്ട് ആശുപത്രി പോകുന്ന കാറായിരിക്കും. മോളെ മോളെ അച്ഛൻ കൊച്ചി പോയെന്ന് പറഞ്ഞാ മതി. നമ്മുടെ വത്സൻ മാഷ് മാവേനെ ഉള്ളൂ. ദേശം ഗുരുതരാണോ തോന്നണേ? മാനേജറില്ലേ? അച്ഛൻ അകത്തുണ്ട്. സംഗതി അറിഞ്ഞു. സ്കൂളിലേക്ക് പുറപ്പെടാൻ നിൽക്കായിരുന്നു. ഞാൻ സംഭവം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഹെഡ്മാസ്റ്ററെ ദേഹവാസകളെ തടച്ചു വിട്ട് ഞാനൊന്ന് കിടന്നുപോയി. എന്നാലും എന്റെ വത്സം മാഷേ, നിങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ ഈ ഡി പി പി വിദ്യാഭ്യാസം കാരണം. ഭഗവാനെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് കരഞ്ഞിരിക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. സാറ് കാറി കയറ്. അയ്യോ, ഒരാള് ബോധം കെട്ടി നടക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ വയ്യേ. നിങ്ങൾ പോയാ പോരെ. അച്ഛൻ പേഴ്സ് എടുക്കാൻ മറന്നല്ലോ. ആശുപത്രി ചെന്ന കാശിനും എല്ലാം ആവശ്യം വന്നാല്. ഡ്രിപ്പ് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. ഈ മരുന്ന് വെളിയിൽ നിന്ന് വാങ്ങണം. എന്തായി? ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. അവിടെ സാർ, ഇത് പുറത്തുനിന്ന് വാങ്ങണം. ഇത് സർക്കാർ ആശുപത്രിയല്ലേ, മരുന്ന് ഇവിടെ തന്നെ കാണുമല്ലോ. ഈ മരുന്ന് പുറത്തുനിന്ന് തന്നെ വാങ്ങണം. എന്തിന്? ഈ സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ പുതിയ നിങ്ങളുടെ പണമാണല്ലോ. ഡോക്ടർ, ഈ മരുന്ന് വെളിയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല എന്നാ ഇവര് പറയുന്നത്. തോളലിന് ഫ്രാക്ചർ ഉണ്ടോ സംശയമുണ്ട്. ചത്തുപോകുമോ ഡോക്ടർ? MRI സ്കാൻ ചെയ്യണം. ഇവിടെ അതിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നാണ് നല്ലത്. അയ്യോ, അപ്പൊ വഴിയിൽ കിടന്ന് ചത്തുപോയാലോ ഡോക്ടർ? ചത്തുപോകുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. വത്സം മാഷ്ടെ ജീവൻ ഞങ്ങൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഡോക്ടർ. എങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്കണം. ഈ സ്കാനിങ്ങിനൊക്കെ ഒരുപാട് കാശാകുമോ ഡോക്ടർ? ഓളലിന്റെ മാത്രമല്ല, നട്ടലിന്റെയും കാൽമുട്ടിന്റെ ഒക്കെ എടുക്കേണ്ടി വരും. ഓ, കാൽമുട്ടൊന്നും സാരമില്ല. അത് പിന്നെ നമ്മള് അല്ലേ. ഈ ആരാ? ഞങ്ങളുടെ സ്കൂളിന്റെ മാനേജരാ. ആണോ? അതെ. യു ആർ ഇറിറ്റേറ്റിംഗ് ടു മച്ച്. കൈക്കൂലി കൊടുക്കാത്തൊരു ദേഷ്യവാ സാർ. കോഴിക്കോടുണ്ട്, സ്കാനും എടുക്കാം, മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ഡോക്ടർമാർ അങ്ങനെ പലരും പറയും, നമ്മൾ അത് കേട്ട് ചാടരുത്. ഒരു 50 രൂപ കൈവച്ചു കൊടുക്കാവോ, എവിടെയും കൊണ്ടുപോകണ്ടെന്ന് യവന്മാർ തന്നെ പറയും. അങ്ങനെ പറയരുത് സാർ. ഡോക്ടർ പറയുന്നത് അനുസരിക്കാതെ വല്ല കുഴപ്പം പറ്റിയാലോ? എന്നാ നിങ്ങളുടെ നിൽക്കെ, ഞാൻ ആളെ കണ്ടിട്ട് വരാം. യെസ്, കമിൻ ഡോക്ടർ. എന്ത് വേണം? ആ മാവേന്ന് വീണ് പരിക്ക് പറ്റിയ വത്സം മാഷില്ലേ, അയാൾക്ക് 4 പെൺമക്കളാ. തുച്ഛമായ ശമ്പളം കൊണ്ട് വേണം 6 പേരടങ്ങുന്ന ആ കുടുംബം പുലരാൻ. മരുന്ന് വാങ്ങാനും കോഴിക്കോട് കൊണ്ടുപോകാനും ഒക്കെ ആ കുടുംബം പിച്ചേ എടുക്കേണ്ടി വരും. അതിലും നല്ലത്, നല്ലത് ദയവ് ചെയ്ത് ഡോക്ടർ ദേഷ്യപ്പെട്ടത്. സമാധാനമായിട്ടും സന്തോഷമായിട്ടും ആ ജീവൻ മേലോട്ട് പോകാൻ സമ്മതം. ഡോക്ടർ, ഗെറ്റ് ഔട്ട് ഐ സേ. ഭാഗ്യത്തിൽ വത്സം മാഷ് മരിച്ചില്ല. മരിച്ചില്ലെങ്കിൽ എല്ലാത്തിന്റെയും പേര് കൊലക്കുറ്റത്തിന് കേസെടുത്തന്നെ. ഈ ഡി പി പി ആണെന്ന് പറഞ്ഞ് എന്ത് ദിവസം കാണിക്കാന്നാണോ? അകാലവൃദ്ധനും മാറുക ക്ഷീണനുമായ ഈ വത്സം മാഷിനെ മാവ് കയറ്റിയത് ശുദ്ധ തമ്മാടുത്തമാണെന്ന് പറയാതെ വയ്യ. മാഷേ, ഡി പി പി കുട്ടികളോട് കർക്കശമായ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. മാഷും ഉണ്ടായിരിക്കണം. ഇവറ്റികൾ നാളെ എന്നോടോ നിങ്ങളോടായിരിക്കും മാവ് കയറാൻ പറയാ. അപ്പോൾ എന്ത് ചെയ്യും? വത്സം മാഷ് മാവേന്ന് വേണമെന്ന് കരുതി എല്ലാ മാഷന്മാരും വേണമെന്നില്ലല്ലോ. ആനി ടീച്ചർ മാവേ കയറണമെന്ന് പിള്ളേർ പറഞ്ഞാലോ? മാവേ കയറേണ്ട കാര്യത്തിൽ ലിംഗ വ്യത്യാസം നോക്കേണ്ട കാര്യമില്ല. എന്നോടാരെങ്കിലും മാവേ കയറാൻ പറഞ്ഞാ പറഞ്ഞവന്റെ മോന്ത കിട്ടി ഞാൻ വീക്കും. ടീച്ചർ സൂക്ഷിച്ച് സംസാരിക്കണം. ഈ പറഞ്ഞത് വേൾഡ് ബാങ്ക് കേട്ടാൽ ടീച്ചറുടെ കാര്യം പോക്ക. എന്റെ കെട്ടിയവൻ പട്ടാളക്കാരൻ ഗ്ലേറ്റസാ, വേൾഡ് ബാങ്ക് അല്ല. നമ്മളിപ്പോ എന്തിനാ ഇവിടെ കൂടിയിരിക്കുന്നത്? നമ്മളിവിടെ കൂടിയിരിക്കുന്നത് പിള്ളേർ ചില കാര്യങ്ങൾ ഉപദേശിക്കാൻ. കഴിഞ്ഞ ദിവസം കുറെ പിള്ളേർ സിനിമ തിയേറ്റർ കാണണമെന്ന് പറഞ്ഞു. പോയി അവിടെ എത്തിയപ്പോ മുഴുവൻ പിള്ളേർക്കും സിനിമ കാണണമെന്ന് പറഞ്ഞു. ആരെ ടിക്കറ്റ് എടുത്തു കൊടുക്കൂ? അങ്ങനെ ഒട്ടനവധി സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. സിനിമ മടുക്കുമ്പോ പിള്ളേർ പറഞ്ഞു ക്യാമറ കാണണമെന്ന്. അപ്പോഴോ മാഷേ പതുക്കെ പറ. വത്സം മാഷ് മാവേനെ വിടെ സംഭവം ഒരു ഡി പി പി കോണിലൂടെയാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ വേലത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. മാഷ് ഡി പി പി കോണിലൂടെ കാണുന്ന കാര്യം പിള്ളേരോട് പറ.
പ്രിയപ്പെട്ട കുട്ടികളെ, വത്സം മാഷം മാവേന്റെ വീട് തൽക്കാലം ഒരു ഭാഗ്യമാണെന്ന് പറയാം. ഒരു വഴിക്ക് രണ്ടു പക്ഷി. നമുക്ക് ഇന്ന് വത്സം മാഷന്റെ രോഗിയെ പോയി സന്ദർശിക്കാം. അതോടൊപ്പം ഒരു ആശുപത്രി വിശദമായ രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പഠിക്കുകയും ചെയ്യാം. എല്ലാത്തിനും കൊണ്ട് ആശുപത്രി പോകാനോ? പോകണമല്ലോ. ഡി പി ഇ പി കരിക്കുലത്തിൽ ഈ നേരിട്ട് കണ്ട് പഠിക്കൽ വളരെ പ്രധാനമാണല്ലോ. ആ, ഒരു 11 മണിയാവുമ്പോ രണ്ടാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും കുട്ടികൾ ആശുപത്രി പോകാൻ തയ്യാറായിരിക്കണം. മറ്റുള്ള ക്ലാസ്സുകാരുടെ ആശുപത്രി സന്ദർശനം നാളെ ആയിരിക്കും. ആ, ഇപ്പൊ എല്ലാവരും ക്ലാസ് പോയിരിക്കും. എല്ലാം ക്ലാസ് പോയിരിക്കും. ആശുപത്രി കാണിക്കാനോ? ആരോട് ചോദിച്ചിട്ട്? നിങ്ങളൊക്കെ ആരാ? ഡി പി പി അധ്യാപക, കരിക്കുലം അനുസരിച്ചുള്ള പഠനത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എല്ലാത്തിനും? വാസുദേവ, അടിച്ചു ഓടിക്കടാ. ഓ, എല്ലാം തകർത്തു എന്നാ തോന്നുന്നത്. ഞാൻ അപ്പഴേ പറഞ്ഞതാ. സോറി വത്സമാഷെ, വത്സമാഷെ കാണാനും കൂട്ടത്തിൽ കുട്ടികളുടെ ആശുപത്രി സന്ദർശനവും. മരണക്കിടക്കയിലും ഒരു സ്വൈരം തരില്ല അല്ലേ? മരണഘട്ടം കഴിഞ്ഞില്ലേ മാഷെ? അതുകൊണ്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്നായിരുന്നെ. ഡി പി പിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് ജോലിയും വേണ്ട, ശമ്പളവും വേണ്ട. ഞാൻ രാജിവെക്കാൻ പോകും. ഇന്നത്തെ കാലത്ത് ജോലി എന്നൊക്കെ പറഞ്ഞാ വയ്യ. ഇനി വയ്യ. മാവേ കയറാനും നാലുകാലേ നടന്ന് നടുപടിക്കാനും ഇനി ഞാനില്ല. എന്നാലും ഒരെന്നാലും ഇല്ല. എന്റെ ഒരേ ഒരു മോളുടെ കല്യാണം വരെയെങ്കിലും ഒന്ന് ജീവിച്ചാ കൊള്ളാവുന്നുണ്ട്. ആരും എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമായത്. ഞാൻ രാജിവെക്കുന്നു. ഐ ആം റിസൈനിങ്. ഏതായാലും ആ മാനേജർ ശങ്കുണ്ണായർ കോളടിച്ച് വത്സമാഷ് പിരിയാൻ പോകുന്നു കേട്ടപ്പോ തൊട്ട് പഞ്ചക്കെ ലീ ചോദ്യം പോലെ അയാള് വീട്ടിൽ ആളുകൾ കൂടുന്നത്. നമ്മുടെ നാട്ടിലെ അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു കാഠിന്യം എന്താ? അല്ല, തൊഴിലില്ലായ്മയുടെ ഒരു രൂക്ഷത. തൊഴിലില്ലായ്മല്ല, തൊഴിലെടുക്കാൻ വയ്യായ. ഒരു 10ാം ക്ലാസ് എങ്ങാനും കഴിഞ്ഞാ പിന്നെ തെങ്ങ് കയറാൻ വയ്യ. മീൻ കച്ചവടത്തിന് തയ്യാറല്ല. പക്ഷെ തൊഴിലില്ലായ്മ വേദന ഒന്നും പറഞ്ഞ് സർക്കാർ കൊടുക്കുന്ന ഈ 50 രൂപ പിറ്റക്കാറ്റ് ഒരിച്ചിട്ട് നടന്നാ നല്ലതാണ്. വത്സമാഷ് സ്കൂളിൽ നിന്ന് പിരിഞ്ഞോ? എന്തേ, ആ ഒഴിവിൽ മാത്തുക്കൂട്ടി മാഷായിട്ട് ചേരുന്നുണ്ടോ? ഞാനോ, എനിക്കിപ്പോ തൽക്കാലം അന്തസ്സുള്ള ഒരു പണിയുണ്ടല്ലോ. വത്സമാഷ പിരിഞ്ഞെന്നും മാനേജർ പുതിയ ആളെ ചേർക്കാൻ പോണെന്നും പറഞ്ഞിട്ട്. ഇന്നും ഇന്നലെയായിട്ട് ഒരു 100-150 പേര് ഇങ്ങനെ ചങ്ങുണ്ണാര് വീട്ടിലേക്ക് പോണത് കണ്ടു. എനിക്കൊരു 1.5 ലിറ്റർ പാലിന്റെ കച്ചവടം കൂടുതൽ കിട്ടി. ഓഹോ, മുൻപ് യശോദ ടീച്ചർ ലീവ് എടുത്തപ്പോ ഒറ്റ മാഷായിട്ട് ചേർന്നില്ലേ? ആ, ഈ പേരുടെ മുകളിൽ താമസിച്ച എന്താ അവന്റെ പേര്? ആ പേര് നിങ്ങൾ മറക്കാൻ വഴിയില്ലല്ലോ. ഗോകുലകൃഷ്ണൻ. ആ, എന്തൊരു കൃഷ്ണൻ! പുതിയ ഒഴിവുണ്ടായാൽ അവനെയാണല്ലോ സ്കൂളിൽ ചേർക്കേണ്ടത്. അതിപ്പോ 4 കൊല്ലം മുമ്പത്തെ കാര്യമല്ലേ. അയാൾക്ക് വേറെ ജോലി കിട്ടി കാണും. മാത്തുക്കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഒരു ശത്രുവിന്റെ ജോലിക്കാര്യത്തിൽ ഇവനെന്താ അത്ര താല്പര്യം? ഏത് ശത്രു? സ്കൂൾ ആനി ടീച്ചറും മാത്തുക്കുട്ടിയും തമ്മിൽ ഒളിസേവുണ്ടെന്നും പറഞ്ഞ് ഗോകുലകൃഷ്ണൻ മാഷല്ലേ പട്ടാളക്കാരന് കത്തയച്ചത്? ആനി ടീച്ചർ ഭർത്താവ് പട്ടാളക്കാരൻ ക്ലീറ്റസിനോ? അതേടോ, അങ്ങനല്ലേ പട്ടാളക്കാരൻ ലീവ് എടുത്ത് വന്ന് മാത്തുക്കുട്ടിന്റെ കാലടിച്ചൊടിച്ചത്. പക്ഷെ ആനി ടീച്ചർ മലക്കം പറഞ്ഞു. ഗോകുലകൃഷ്ണൻ എന്നെ കയറി പിടിക്കാൻ വന്നു. അവന്റെ കരണത്ത് ഞാൻ അടിച്ചതിന് പഴ വീട്ടാനാണ് ഈ കള്ളക്കത്ത് അയച്ചത് എന്നായി ആനി ടീച്ചർ. ക്ലീറ്റസ് സ്വയം വന്ന ബുദ്ധിയാണല്ലോ. മാത്തുക്കുട്ടിയോട് മാപ്പ് പറഞ്ഞു. ഗോകുലകൃഷ്ണൻ കൊല്ലുന്നു പറഞ്ഞ് കുറെ കാലം ഇവിടെ നടപ്പുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ ഗോകുലകൃഷ്ണൻ കാരണം മാത്തുക്കുട്ടിന്റെ കാലം ഈ ഗതിയായി. അതെ, മാനേരി ശങ്കുണ്ണിയാരുടെ വീട് എവിടെയാ? നേരെ പോയിക്കോളി. അപ്പൊ ഒരറിയാതെ കാണാം. അവിടെ ആരോട് ചോദിച്ചാലും മതി. മോക്ക് ജോലിക്ക. അതെ, മരിശീല നല്ല കനണ്ടി പോയാ മതി അങ്ങട്ട്. നമസ്കാരം.
ഒരുപാട് ആളുകൾ വന്നും പോയി ഇരിക്കുക. ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. എന്തു വന്നാലും കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരാളെ ഞാൻ നിയമിക്കും. ടീച്ചേഴ്സ് എവിടെയാ പഠിച്ചത്? ആലപ്പുഴ NSSലാ. ആഹാ, NSSലാണ് പിന്നൊന്നും പറയണ്ട, നല്ല അസൽ കോച്ചിങ് അല്ലേ അവിടെ. ഫസ്റ്റ് ക്ലാസ് ഇപ്പൊ അസായതാ. ആഹാ, എന്നാ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാനില്ല, കുട്ടിയെ നിയമിച്ചു എന്നങ്ങോട്ട് കൂട്ടിക്കോളൂ. പിന്നെ ഒരു സ്കൂൾ മാനേജരുടെ ബുദ്ധിമുട്ട് നിങ്ങക്ക് മനസ്സിലാവുമല്ലോ. സർക്കാരിന്റെ ഗ്രാന്റിൽ ചോക്ക് വാങ്ങിക്കാൻ പോലും കഴിയില്ല. മെയിന്റനൻസ് ഒക്കെ എന്താ ചെലവ്? ഈ സീറ്റിന് ഇപ്പൊ 5 ലക്ഷമോ 6 ലക്ഷമോ തരാൻ ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് പ്രധാനം പണമല്ല, ടീച്ചറുടെ കഴിവാ. അക്കാര്യത്തിൽ കുട്ടിയെ എനിക്ക് നന്നായിട്ട് ബോധിച്ചു. അതുകൊണ്ട് 5 ഉം 6 ഉം ഒന്നും വേണ്ട, 1-4 ലക്ഷത്തിൽ നമുക്ക് സംഗതി ശരിയാക്കാം. കുട്ടിയെ പഠിപ്പിക്കാൻ തന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ ഇപ്പൊ സമയമില്ല. ഈ തുക ഉണ്ടോ ഇല്ലയോ? എനിക്ക് 5 പെൺകുട്ടികളാണ്. അതിന് ഞാൻ ഉത്തരവാദിയല്ലോ. 4 ലക്ഷത്തിന്റെ വകുപ്പില്ലെങ്കിൽ സന്തോഷമായിട്ടുള്ളൂ. കഴിവുള്ള ഒരു ടീച്ചറെയാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് സാറി. കഴിവെന്ന് പറഞ്ഞാൽ അതിൽ സാമ്പത്തികവും പെടും. വാക്കുകൾ പ്രയോഗിക്കുന്ന ആലോചിച്ചിട്ട് തന്നെയാണ്. 4 ലക്ഷം കൊണ്ടുവന്നിട്ട് ബാക്കി സംസാരം. ഞാൻ കുറച്ച് തിരക്കില്ല. എന്താ പിന്നെ നിൽക്കുന്നത്? ഞങ്ങള് ഒരു വിലപേശലിന് ഞാൻ തയ്യാറല്ല. 6 കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനെ സീറ്റ് ഒഴിവ് വരുന്നത്. ആരാദ്യം പണം കൊണ്ടിരുന്നോ അവർക്ക് സീറ്റ്. പൊക്കോളൂ, ഓടോ. ലക്ഷങ്ങൾ എത്ര കിട്ടിയച്ചാ? എന്ത് ലക്ഷങ്ങള്? പഠിപ്പിക്കാൻ മിടുക്കുള്ളവരെയാണ് ഞാൻ നോക്കുന്നത്. ആരെ? അച്ഛനോ? 4 ലക്ഷം കിട്ടിയാലേ ആളെ ചേർക്കും അച്ഛൻ പറയണ കേട്ടല്ലോ. അങ്ങനല്ല, 4 ലക്ഷം വേണ കിട്ടും, പക്ഷെ പണമല്ല കഴിവാണ് പ്രധാനം എന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. അതെ, പണ്ട് ഇവിടെ നീവിനി ആയിരുന്ന ഒരു മാഷ് ഉണ്ടായിരുന്നല്ലോ, നിയമപ്രകാരം ഈ സീറ്റ് അങ്ങനക്കല്ലേ കൊടുക്കേണ്ടത്? ആ, പണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം ഇപ്പോഴും ഉണ്ട്. അതെ, നിങ്ങൾ ആരും എന്നെ നിയമം പഠിപ്പിക്കണ്ട. അയാളോട് 25,000 രൂപ വാങ്ങിച്ചില്ലേ? ആര് വാങ്ങിച്ചു? ഇല്ലേ, അയാളൊന്നും തിരിച്ചു വാങ്ങിച്ചോണ്ട് പോയല്ലോ. ആരും ഒന്നും തിരിച്ചു വാങ്ങിച്ചില്ല. ഇതൊന്നും ദൈവത്തിനെടുക്കുന്ന പണിയല്ല കേട്ടോ. ഇത് വലിയ ശല്യമായല്ലോ. എന്റെ മോക്ക് എന്റെ അച്ഛൻ കൊടുത്തതാ സ്കൂള്. ഇവക്കിപ്പോ വയസ്സ് എത്ര എന്ന് പുന്നാരെ അച്ഛന് വല്ല നിശ്ചയമുണ്ടോ? സ്കൂള് കയ്യിന്ന് പോകുന്നുള്ള പേര് കൊണ്ട് ഇവക്ക് വരുന്ന കല്യാണാലോചനകളിൽ മുഴുവൻ മുടക്കുന്ന നിങ്ങളാ. വിശാലം, എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഒരു മനുഷ്യൻ ഇത്രയും പണക്കൊന്നും പാടില്ല. അമ്മ പറയുന്നത് നേരാണോ അച്ഛാ? സ്കൂള് പോകുന്നുള്ള ഭയം കൊണ്ടാണോ എന്റെ കല്യാണം നടത്താത്തത്? നിന്റെ അമ്മയ്ക്ക് പ്രാന്ത. എങ്കിൽ അമ്മയെ നമുക്ക് വല്ല മനഃശാസ്ത്ര വിദഗ്ധരെയും കാണിക്കാം. മോളെ, സ്കൂൾ നോക്കി നടത്തുന്നത് ഞാൻ. ഞാൻ മോളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആ സ്കൂളിന്റെ അവകാശം അച്ഛന്റെ പേർക്ക് എഴുതി തന്നേക്കാൻ. അത് നടക്കില്ല അച്ഛാ. ഞാനത് എഴുതി തന്ന അച്ഛനത് അപ്പ തന്നെ മറ്റാർക്കെങ്കിലും വിൽക്കും. അച്ഛൻ മരിച്ച ആ സ്കൂളെങ്കിലും എന്റെ പേരിലുണ്ടല്ലോ എന്ന് കരുതി ഏതെങ്കിലും ഒരു മരം കൂടെ നിന്നെ കെട്ടാൻ വന്നെന്ന് വരും. അതുകൊണ്ട് ആ സ്കൂൾ എന്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ. നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. അച്ഛനെങ്കിലും ഒന്ന് ഗുണം പിടിച്ചു കണ്ടാ മതിയായിരുന്നു. സാർ, സാർ, ഒരു അപരിചിതനാണ്. വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. ഒരു അപരിചിതനാണ്. ഞാൻ ശങ്കരനാരായണൻ, കേരള TTC 86 ബാച്ച് നാട് കുറുവാഞ്ചേരി. കൊപ്ര കച്ചവടക്കാരൻ ഇസ്മയിൽ രാത്രി 10 മണിക്കാണ് വിവരം പറയുന്നത്. ഞാൻ കേരള TTC സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഇതിനൊന്നും നേരം കാലമൊന്നും ഇല്ലേ? രാത്രി 2 മണിക്കാണോ KTC? ഇതാരാ മകളാണോ? അയ്യോ, ഇതെന്താ സൈക്കിളോ? പോലെയായി, മുഴുവൻ മണ്ണായില്ലോ. ഒറ്റ സൈക്കിളിന്റെ ടയർ പട്ടിയടിക്കും. ടയർ അടിക്കുന്ന പട്ടിയൊന്നും ഇവിടെ ഇല്ല. ആരാമേ? ആ, ഏതോ ഒരു KTC. KTC അല്ല, കേരള TTC നാട് കുറുവാഞ്ചേരി. ഇതാരാ ഭാര്യയാണോ? കുറുവാഞ്ചേരി ഇവിടം വരെ സൈക്കിൾ ചവിട്ടി വന്നോ? 25 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. സാധാരണ 50-100 കിലോമീറ്റർ ഒക്കെയാ സൈക്കിൾ ഓടിക്കുന്നത്. ഒരു ജോലിക്ക് വേണ്ടിട്ട് ഓട്ടം തുടങ്ങിയിട്ട് നാല് കുറച്ചായേ. സൈക്കിൾ ഇറക്കി നോക്കടോ. ആ ഹാ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. അയ്യോ, എന്താ? എവിടെ നോക്കട്ടെ. 4 ലക്ഷമാണ് ഡിമാൻഡ് എന്ന് അറിഞ്ഞു. അത് ഇച്ചിരി കൂടുതലാണ്. എന്നാലും സീറ്റ് എനിക്ക് വേണം. സീറ്റ് തരാം, പക്ഷെ ഉറപ്പ് തരണമെങ്കിൽ പകുതി പണം അഡ്വാൻസ് ആയിട്ട് ഉടനെ കിട്ടണം. ഹവോ, സമാധാനായി. മറ്റാർക്കെങ്കിലും ഇതിനകം വാക്ക് കൊടുത്തിരിക്കോ എന്നുള്ള ഭയമായിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ ഇനി നിൽക്കുന്നില്ല, അഡ്വാൻസ് ആയിട്ട് വരാം. മറക്കരുത്, ശങ്കരനാരായണൻ, കേരള TTC കുറുവാൻ.
അയ്യോ എന്റെ ചട്ടിയൊക്കെ പൊട്ടിച്ചു. ഇയാൾ ഈ സൈക്കിൾ നോക്കിയിട്ട് എങ്ങോട്ട് പോകുന്നു? മുറ്റത്ത് വെച്ചാൽ സൈക്കിളിന്റെ ടയർ പട്ടി. കോലായി സൈക്കിൾ കയറ്റിയൊക്കെ ഞാൻ സമ്മതിക്കില്ല. എങ്ങോട്ട് അല്ല പട്ടി പട്ടി എന്റെ തന്ത ഇങ്ങോട്ട് ഞാൻ അഡ്വാൻസ് കൊണ്ട് വന്നതാ. എന്താ വിശാലം ഇത്? വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്താ അതിഥി? ഇയാൾ ചട്ടി പൊട്ടിച്ചു. ഒരു ചട്ടി പൊട്ടിയെങ്കിൽ പത്തി എട്ടി വേറെ വാങ്ങിക്കാമല്ലോ. അച്ഛന്റെ 4 ലക്ഷത്തെ ഉപദ്രവിക്കാതെ. 4 ലക്ഷം എന്നൊക്കെ ആദായത് കുതിക്കാറ് കേട്ടാ നമ്മളെല്ലാം അകത്താവും. എന്തായാലും 4 ലക്ഷം വാങ്ങിച്ചിട്ടാണ് ആളെ ചേർക്കുന്നതെന്ന് അച്ഛനിപ്പോ സമ്മതിച്ചോ? എല്ലാം നിനക്ക് വേണ്ടിയാ മോളെ. ഈ തുക കിട്ടിയിട്ട് വേണം മോളെ കല്യാണം കഴിച്ച് അയപ്പിക്കാൻ. ഓ എന്തോരഭിനയം. അപ്പൊ കാര്യങ്ങൾ പരസ്പര പൂരകമാണ്. ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ, എന്റെ 4 ലക്ഷം കിട്ടിയിട്ട് വേണം മകളെ കല്യാണം കഴിപ്പിക്കാൻ. ലക്ഷത്തിന്റെ കാര്യം പതുക്കെ പറയാൻ പറഞ്ഞിട്ടു. അഡ്വാൻസ് തുക തൽക്കാലം 1 ലക്ഷം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. 2 ലക്ഷം കൊണ്ടുവരാന്ന് പോയിട്ട് ശരിയാവും, ഉടനെ ശരിയാവും. ഇതങ്ങ് വാങ്ങിയാട്ടെ. അല്ല അത് ബാക്കി 3 ലക്ഷം കിട്ടിയിട്ട് എന്നെ എപ്പോ എന്റെ ചെയ്താ മതിയെന്നേ. അല്ല എനിക്കിതിനൊരു രസീതി വേണം. അതൊന്നും നടക്കില്ല. ആദായ നികുതി കാണിക്കാൻ നമ്മളെ രണ്ടുപേരെ അയപ്പാക്കും. അപ്പോ ഞാൻ പുറത്തു പോയി 2 സാക്ഷികളെ കൂട്ടിക്കൊണ്ട് വന്നാൽ. അല്ല സാറി തുക വാങ്ങിച്ചോന്ന് എനിക്കൊരു ഉറപ്പിന്. സാക്ഷി സാക്ഷികളല്ലോ ഈ നിൽക്കുന്നത്. ഇത് മതിയാ പോലെങ്കിൽ ഏറ്റവും മേൽ സാക്ഷിയല്ലേ മോളിൽ നിൽക്കുന്നത്? ആര്? കർമ്മസാക്ഷി സൂര്യ ഭഗവാൻ. അപ്പൊ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. 3 ലക്ഷം സംഘടിപ്പിക്കണല്ലോ. പൊട്ടിയ ചട്ടി വാങ്ങിക്കണം. എന്തൊക്കെ ആവശ്യങ്ങളാ ഈശ്വര. കുടുകുടു കുടുകുടു കേൾക്കുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു. ച്ചൻ പത്തായത്തിൽ തേങ്ങ പെറുക്കിയിടുന്നല്ലോ. എന്നിട്ട് വർഷം മാസ ഗതിയിലേക്ക് ഉണ്ടാവാനോ? എന്നെ കിട്ടൂല. മുണ്ടെന്ന് പറ മുണ്ടെന്ന് പറയാനോ? അവനൊന്ന് ചോദിക്കണേ. എങ്ങോട്ടായിരിക്കണമുണ്ട്? ആളത്തെന്തിലേക്ക്? രാവിലെ തുടങ്ങിയ കാലത്തെന്ത് കാണോ ഒന്ന് വീഴോ? ആടി മാണി കൊള്ളന്ന് നേരിട്ട് കാണോ? അറിയിച്ചോ അറിയിച്ചോന്ന് ചോദിച്ചാൽ അകത്തിന് സംസാരിക്കാം. എന്തോന്ന് നമുക്ക് 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ആലോചിക്കാനുള്ളത്. അതിലൊന്ന് ആനട്ടിച്ചന്റെ കാര്യമാണ്. 4 കൊല്ലം മുമ്പുള്ള കാര്യമായിരിക്കാം, എന്നാലും ഈ ഇരിക്കുന്ന ആനട്ടീച്ചറുടെ മുഖത്ത് കരിവാരി തേച്ചിട്ട് പോയ ആളാണ് ആ ഗോകുലകൃഷ്ണൻ മാഷ്. അതൊക്കെ ആന ടീച്ചർ അപ്പോഴേ മറന്നു കാണും. അല്ല ടീച്ചറെ, മറന്നിട്ടൊന്നുമില്ല. എന്റെ കാര്യത്തിൽ ഇടപെടാൻ അയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? എന്റെ ഭർത്താവിന് ഞാൻ ആരാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരുന്നത്. എന്നാലും കാണിച്ചത് ചട്ടത്രമല്ലേ. പക്ഷേ അയാളിവിടെ മാഷായിട്ട് വരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് ടീച്ചറുടെ വലിയ മനസ്സ്. എന്നാൽ എനിക്കത് അങ്ങോട്ട് അന്ന് അയാൾ 25,000 രൂപ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതായിട്ടാണല്ലോ എന്റെ ഓർമ്മ. അല്ലെങ്കിലും ക്ലെയിം ഉള്ള ആളെ വേണ്ട ചേർക്കാൻ. ഞാൻ വിവരമൊക്കെ അറിയിച്ചെന്നേ. അയാൾക്ക് വേറെ എന്തെങ്കിലും ജോലി കിട്ടിക്കാണും, അല്ലാതെ 3-4 കൊല്ലമായിട്ട് ഈ ജോലിക്ക് വേണ്ടി വായും പിടിച്ചിരിക്കും എന്ന് വിചാരിക്കാൻ ഒരു ന്യായവും കാണുന്നില്ല. ഞാൻ ഇന്നലെ ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെ കണ്ടു. കുറുവാഞ്ചേരിക്കാരൻ ഒരു ശങ്കരനാരായണൻ. പാവയുടെ പണമൊന്നുമില്ല, ഞാനത് നോക്കുന്നുമില്ല. സാർ അടിസ്ഥാനപരമായി ഗോകുലകൃഷ്ണൻ മാഷ് ഒരു പാവാണ്. അയാൾ ഇല്ലെങ്കിൽ മറ്റൊരാളെ ആലോചിച്ചാൽ മതി. അയാൾക്ക് വേറെ ജോലി കിട്ടിക്കാൻ മാഷെ. ഈ ഡി പി പി വലിയ ചതിയായിപ്പോയി. ഒരെണ്ണം പറഞ്ഞാൽ അനുസരിക്കില്ല. രക്ഷിതാക്കളാണെങ്കിൽ ദിവസേന വന്നോണ്ടിരിക്കുക. അതെന്തിനാ? പിള്ളേരുടെ ടി സി വാങ്ങാൻ. അല്ലാതെന്തിനാ? ഈ പാഠ്യപദ്ധതിയിൽ പലർക്കും വിശ്വാസമില്ല. പിള്ളേര് 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും 8 മുട്ടും തിരിയാത്ത പൊട്ടന്മാരായി പോകുന്ന എല്ലാവരുടെയും പേടി. കൊടുക്കരുത്, ഒരൊറ്റ എണ്ണത്തിൽ ടി സി കൊടുക്കരുത്. എന്ന് വെച്ചാൽ ടി സി താടാ എന്നൊക്കെ പറഞ്ഞ് ചിലർ തള്ളാൻ വരിക. തല്ലുകൊണ്ടാലും ടി സി കൊടുക്കരുത്. ഈ ഡി പി പിയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും.
ഈ ഡി പി ഇ പി മനുഷ്യനെ തുളച്ചിട്ടേ പോകുന്നത് തോന്നുന്നു. വേൾഡ് ബാങ്ക് ഏർപ്പാളുകൾക്ക് വല്ല കാര്യമുണ്ടോ ചുമ്മാ ജില്ല തോറും കോടികൾക്ക് രൂപ വാരിയെറിയാൻ? തന്തമാരും തള്ളമാരും പിള്ളേരുടെ ടി സി വാങ്ങിക്കാൻ സ്കൂളിലേക്ക് ദിവസവും വന്നോണ്ടിരിക്കുക. അവറ്റകളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോട്ട് മാറ്റാൻ. അല്ല, ആ ഗോകുലേഷൻ മാസ്റ്റർ കയ്യിൽ നിന്ന് വാങ്ങിച്ച 25,000 രൂപ നിങ്ങൾ തിരിച്ചു കൊടുത്തെന്നല്ലേ പറഞ്ഞത്? അതെ, തിരിച്ചു കൊടുത്തല്ലോ. നോക്കെടുത്ത നുണയെ പറയൂന്ന് അറിയാഞ്ഞിട്ടല്ല. സത്യമല്ല അയാള് പറഞ്ഞു. 5 മിനിറ്റ് മുമ്പ് ഗോകുലേഷൻ മാസ്റ്റർ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. അവൻ വന്നോ? ശിവദാസ, ശങ്കരകുട്ടി, ശങ്കരകുട്ടി, നമ്മളെ കത്തയച്ചത് വെറുതെ ഇല്ല. ഗോകുലേഷിന്റെ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. അവൻ ജോലി കിട്ടിയാലെന്ന് ഇറങ്ങി സ്ഥലം വിടുന്നതിന് മുമ്പ് നമുക്ക് അവന്റെ തപ്പണം. കാല് രണ്ട് തല്ലി പിടിക്കണം. ആരൊക്കെയാണ് എന്റെ കൂടെ വരണമെന്ന് വെച്ചാൽ ഇപ്പൊ പറയണം. ഞാൻ റെഡി, മുതലാളി. ആ, ഞാനും റെഡി. എന്നാ പിന്നെ സമയം കളണ്ട, വരൂ. ഞാൻ വീട്ടിൽ പോയിരുന്നു. എന്തിനാ? ആരാ നിങ്ങൾ? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലാക്കിപ്പോ ചോദിക്കോ. വീട്ടിൽ നിന്നൊന്നും പറഞ്ഞില്ലേ? വീട്ടിലെ ഞാൻ ഈയിടെ വീട്ടിൽ പോവാറില്ല. എനിക്ക് തിരക്കോട്ട്. ഞാൻ ഗോകുലേഷ് മാസ്റ്റർ യശോദ ടീച്ചറുടെ പ്രസവാവധിക്ക്. യശോദ ടീച്ചർ ആര് പ്രസവിച്ചു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശൂഷവും ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ച് മൂർഖം ബാബു പത്ത് പടത്ത് നിൽക്കുകയാണ്. ഇടവഴി ഒളിച്ചത് മനുഷ്യനെ പേടിപ്പിക്കുന്നു. ക്ഷമിക്കണം, സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാക്കിയിട്ട് മുഖം വെളിയിൽ കാണിച്ചാൽ മതിയെന്ന് കരുതി, അതുകൊണ്ടാണ് വിളിച്ചിരുന്നത്. ഊരുന്ന വഴിക്ക് കാഞ്ഞിരപ്പാല ചന്തയിലിറങ്ങി സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കശുവണ്ടിപ്പരിപ്പ് ഉണക്കമീനും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെ ഗോപാലകൃഷ്ണൻ, ഗോകുലകൃഷ്ണൻ സാറിന്റെ സ്കൂളിൽ ചേരാൻ. ഗോകുലകൃഷ്ണൻ, ഞാന് വേറെ ആരുമാണെന്ന് തെറ്റിദ്ധരിച്ചു. പറയട്ടെ, പക്ഷേ എനിക്കാണെങ്കിൽ ഈടെയായിട്ട് ഓർമ്മ ശക്തി തീരെയില്ല. ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയി സംസാരിക്കാം. അപ്പൊ ഈ 4 കൊല്ലത്തിനിടയ്ക്ക് വേറെ ജോലിയൊന്നും ശരിയായില്ലേ? പലരും ചെയ്തു. കൃഷി വകുപ്പിന്റെ കീഴിൽ നെല്ലിന് മരുന്നടി, ജനകീയാസൂത്രണത്തിന്റെ റോഡ് വെട്ട്, പിന്നെ സാറിനോടായോണ്ട് സത്യം തുറന്നു പറയാലോ, 1-2 മാസക്കാലം കടവംകോട് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പട്ടിയെടുത്തക്കാരനായിട്ടും ജോലി ചെയ്തു. പട്ടിയെടുത്തോ എങ്ങനെ പഠിച്ചു? സാർ, ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഡോക്ടറും എഞ്ചിനീയറും പട്ടിപിടുത്തക്കാരനും ഒളിഞ്ഞിരിപ്പുണ്ട്. അതാത് സാഹചര്യത്തിൽ ഓരോന്നായി പുറത്തു വരും, അത്രേ ഉള്ളൂ. സാറിന്റെ കത്ത് കൈ കിട്ടിയപ്പോ എനിക്കുണ്ടായ സന്തോഷം, ഇതങ്ങോട്ട് വാങ്ങിയാട്ടെ. കത്തോ? ഏത് കത്ത്? സാർ അയച്ച കത്ത്. വത്സ മാസ്റ്റർ റിട്ടയർ ചെയ്തെന്നും ഞാൻ ഉടനെ വന്ന് ജോയിൻ ചെയ്യണമെന്നൊക്കെ. ഇത്, ഈ കത്ത് ശരിക്കൊരു മൃതസഞ്ജീവനിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇങ്ങനൊരു കത്ത് ഹാറ്റ് നോച്ചിരിക്കായിരുന്നു ഞാൻ. പക്ഷേ ഇങ്ങനൊരു കത്ത് അയച്ചെങ്കിലും ഉടനെ മാഷെ അങ്ങനെ അപ്പോ 50,000 കൊണ്ടുവന്നിട്ടുണ്ട്. പണമല്ലല്ലോ കാര്യം. അപ്പൊ അന്ന് 25,000 രൂപ മതിയോ? ഗോപാലകൃഷ്ണൻ മാഷേ, ഗോകുലകൃഷ്ണൻ മാഷേ, അതെന്തുമാവട്ടെ, ഇങ്ങനെ ഒരു കത്ത് അയച്ചതിന് ശേഷമാണ് കാര്യങ്ങളുടെ എല്ലാ വശങ്ങളെ പറ്റിയും കൂലങ്കിഷ്ടമായി ഞാൻ ആലോചിച്ചത്. ഏത് വശങ്ങൾ? അണ്ടിപ്പരിപ്പ് ഉണക്കമീനും. ഇതൊക്കെ വാങ്ങിച്ചോട്ടെ. ആര് പറഞ്ഞു? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടമാണെന്ന് വിചാരിച്ച് നേരം വിളിച്ചാൽ വൈകുന്നേരം വരെ ഉണക്കമീൻ കഴിച്ച് അണ്ടിപ്പരിപ്പ് തിന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ? തോന്നുമ്പോ എടുത്ത് തിന്നാലോ. മോളെ സ്നേഹത, ചായ ഇപ്പൊ വേണ്ട. വേണ്ടാത്തോണ്ടാ? അച്ഛൻ വിളിച്ചോ? യാതൊരു പൊതു വേണ്ടി തകത്തങ്ങനെ കൊണ്ടിട്ട്. ലതക്കുട്ടി ഇപ്പോഴും കൈ പൊടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, നിർത്തി. ഫീസ് കൊടുക്കാൻ എവിടുന്ന കാശ് അല്ലേ അച്ഛാ? സത്യമായിട്ട് ഞാൻ കരുതിയത് ലതക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു കാണുമെന്ന. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു നല്ല ചെറുക്കൻ ഇങ്ങോട്ട് വിടട്ടോ. എന്തിനാ അവിടെ നേരെ ഒച്ച വെക്കുന്നത്? അവളെ എന്ത് തെറ്റ് ചെയ്തു? വേറെ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വന്ന ആരുടെയെങ്കിലും മെക്കെട്ട് കയറിക്കോളും. നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. മോളെ ക്ഷണിച്ചപ്പോ അമ്മ കൂടെ വന്നതാ, എന്താ പാടില്ലേ? എല്ലാരും കൂടെ ഒന്ന് പാർത്ത് പിടിപ്പിക്കും. അച്ഛന്റെ അകലെ പൊട്ടിക്കുന്നതിന് മുമ്പ് മോളിക്ക് പോരെ. ഞാൻ വന്ന സമയം ശരിയായില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഒട്ടും ശരിയായില്ല. ഒന്നാമത്തെ കാര്യം, ഈ സ്കൂൾ ബിൽഡിങ്ങിനെ ഒരു വിള്ളലോ, ഒരു വലിയ വിള്ളല്. അറ്റകുറ്റപ്പണി എല്ലാം കഴിഞ്ഞ് എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് തന്നാലേ ക്ലാസ്സുകൾ തുടങ്ങാൻ പറ്റൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. മാഷേ, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ആ മാത്തുകൂട്ട് നിങ്ങളെ കൊല്ലുന്നു പറഞ്ഞ് നടക്കുക. എന്റെ ജീവനേക്കാൾ വലുതാണ് എനിക്ക് ജോലി. വിട്ടിട്ടാ പറയണം മാഷേ. ഒരു ജോലി പോയാ 10 ജോലി വേറെ കിട്ടും. ജീവൻ പോയാ പിന്നെ പോയതാ.
എങ്കിൽ ഞാൻ സാറിനോട് മറ്റൊരു രഹസ്യം തുറന്നു പറയാം. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എനിക്കൊരു വധഭീഷണി ഉണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് കേക്ക്, മാഷ് തൽക്കാലം പോ. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതുപോലെ കത്തയക്കാം. ജോലി കിട്ടിയെന്ന് നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. തന്നെയല്ല കടവങ്കോട് ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് എനിക്കൊരു ഗംഭീര യാത്രയപ്പം തന്നാ വിട്ടത്. എന്നിട്ടിപ്പം മടങ്ങി ചെല്ലുകന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, സാറ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പൊ പോവാം, എന്നിട്ട് വൈകുന്നേരം തിരിച്ചു വരാം. ഞാൻ ഏതായാലും ഈ കത്തയച്ചിട്ടില്ല. പിന്നെ ഇതാരയച്ചു ആരയച്ചു? ഇങ്ങനൊരു സംഭവം ഉണ്ടായോ? ഏതായാലും ഇത് എന്റെ കൈപ്പടയല്ല. എവിടെയോ എന്തോ തകരാറുണ്ട്. നീ പറയുന്ന ശങ്കുനായാലും എന്നെ കത്തയച്ച് വരുത്തിയതാണ്. അങ്ങനെ അയാൾ കത്തയച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെ വേറൊരുത്തനോട് അഡ്വാൻസ് വാങ്ങാ? എനിക്ക് ക്ലെയിം ഉള്ളതല്ലേ ഗഫൂർക്ക. എന്തുള്ള ക്ലെയിം എന്ന് വെച്ചാൽ, 4 കൊല്ലം മുമ്പ് യശോദ ടീച്ചറിന്റെ പ്രസവത്തിന്റെയും തുടർന്നുണ്ടായ രോഗത്തിന്റെയും സമയത്ത് 4 മാസം ഞാനിവിടെ പഠിപ്പിച്ചല്ലേ. ഞാൻ ജോലി വേണ്ടാന്ന് പറഞ്ഞാലേ മറ്റൊരാളെ ഈ ഒഴിവിലേക്ക് ചേർക്കാൻ പറ്റൂ. അതാണ് നിയമം, അതാണ് ക്ലെയിം. അതൊന്നും എനിക്കറിഞ്ഞൂടാ. പൂർവാഞ്ചേരിക്കാരൻ എന്തോ ഒരു പേര്, ആ എന്തോ ഒരു പേര്, എലിവാണം വിട്ട പോലെ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. അഡ്വാൻസ് കൊടുത്ത് വരുന്ന വഴി ഇന്റെ അടുത്ത് വന്ന ഒരു ചായയും കണ്ട കലത്തപ്പം തന്നടാ. അഡ്വാൻസ് കൊടുത്തു എന്നവൻ പറഞ്ഞോ? പരിചയമില്ലാത്ത ആളുകളാകുമ്പോ നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അക്കൂടുതൽ അഡ്വാൻസ് കൊടുത്ത കാര്യം അതിനോട് പറഞ്ഞു. ചുമ്മാ തട്ടി വിട്ടതായിരിക്കും. സ്കൂൾ കെട്ടിടത്തിന് ഒരു വിള്ളലുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ചേരാമെന്ന് മാനേജറല്ലേ പറഞ്ഞത്. അപ്പോ എങ്ങനെയാ ഗഫൂർക്ക, കുറച്ചു ദിവസം ഇതിന്റെ മേലൊന്നും താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടുന്നവരെ? അതിനതിന്റെ മേലെ ചിരട്ടും വെറുകും പഴയ സമാവരം ഒക്കെ ആയിട്ട് ആകെ കരി പിടിച്ചെടുക്കല്ലേ. അത് ഞാൻ അന്ന് താമസിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നല്ലേ. കൊഴപ്പില്ല ഗഫൂർക്ക, ഉറക്കം വരുമ്പോ ഒന്ന് ചാരിയിരിക്കണം അത്ര തന്നെ. അല്ല അതിപ്പം ആ മാത്തുക്കുട്ടി ഒന്ന് കച്ചറ ഉണ്ടാക്കുമെന്ന് എന്റെ പേടി. അങ്ങനെ ഉണ്ടാവോ? ഏ അങ്ങനെ ഉണ്ടാവില്ല. മേലെ പൂട്ടിട്ടുണ്ടോ? ഇല്ല, പൂട്ട് റിപ്പയറിന് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയില്ലേ? എവിടെ കിട്ടാൻ, അതിനാ കൊല്ലം കാണാനും ദുബായ് പോയില്ലേ. ഓ പാത്തുക്കുട്ടി, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ് എന്ന് വെച്ചാ കുട്ടികളെ പാഠം പഠിപ്പിക്കണവൻ അല്ലേ? അങ്ങനെയുള്ള നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കണ. വിട്ടുകള മാത്തുക്കുട്ടി, അയാൾ ഒരു പാവല്ലേ. ഗഫൂർ വക്കാലത്തിന് വരണ്ട, എന്നെ ചട്ടുകളിലാക്കി ഇവനെ വെറുതെ വിടില്ല. മാത്തുക്കുട്ടി ഒന്നും ഓർക്കണം, ഞാനല്ല മാത്തുക്കുട്ടിയുടെ കാലം ഒടിച്ചത്, ആനി ടീച്ചറുടെ ഭർത്താവ് പട്ടാളക്കാരൻ ക്ലീറ്റസാ. അതേടാ, ഞാനും ആനി ടീച്ചറും തമ്മിൽ എന്താ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നീ പട്ടാളക്കാരന് കത്തെഴുതിയതാ? ബന്ധമുണ്ടെന്ന് ഞാൻ എഴുതിയില്ല, ഭാര്യയെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എഴുതി. കാരണം എന്താ, ഒരു അധ്യാപികയുടെ മാന്യതയ്ക്ക് കറ പറ്റരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ കറ തുറക്കുന്ന ജോലി ആരാണ് എന്നെ ഏൽപ്പിച്ചത്? അന്ന് ഞാനൊരു സന്മാർഗവാദി ആയിരുന്നു മാത്തുക്കുട്ടി, നന്മയുള്ള ഒരു സമൂഹമായിരുന്നു എന്റെ സങ്കല്പം. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനൊരാൾ വിചാരിച്ചാലൊന്നും നാട് നന്നാവില്ലെന്ന്. എന്റെ കാലൊടിച്ചതിന് ശേഷം അല്ലടാ? ആ കാല് നമുക്ക് ചികിത്സിച്ച് നേരെയാക്കാം മാത്തുക്കുട്ടി. എടാ, നിന്നോട് താഴോട്ട് ഇറങ്ങിയാലും പറഞ്ഞത്, എന്റെ ഒരു കാലിന് പകരം നിന്റെ 2 കാല്. നീ വിചാരിച്ച് മാനേജറെ നോക്കി കത്തയച്ചല്ലേ? അല്ലടാ, ഞാനാ അയച്ചത് നിന്നിവിടെ വരുത്താൻ. എന്റെ കാലുതല്ലോടിച്ചപ്പോ സന്തോഷിച്ച് രസിച്ച ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിന്നോട് പകരം വീട്ടാൻ. ഐ എം വെരി സോറി മാത്തുക്കുട്ടി. ഇറങ്ങി വാടാ ആസ്കൽ. മാത്തുക്കുട്ടി, വധഭീഷണി ഉണ്ടെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്നെ ഉപദ്രവിച്ച മാത്തുക്കുട്ടി വെറുതെ കേസിൽ കുടുങ്ങും. ഈ തെന്റെ ഇവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല, വാതിൽ തല്ലിപ്പൊളിക്കേണ്ടേ? എന്റെ വാതിൽ ഒട്ടി കളിക്കരുത്. താൻ പോണോ? ഗഫൂർക്ക, പോലീസിന് ഫോൺ ചെയ്. എടുത്ത് പൊക്കണ അച്ഛനെ. നോക്കി തരാത്തോട്ട് വിട. ആ
മാത്തുക്കുട്ടിക്ക് പരിക്ക് ഒരുപാടുണ്ടോ ഗഫൂർക്ക? ഉണ്ടെങ്കിൽ എടോ, പറത്തു പണി ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പറത്തു പണി വരുമ്പത്ത് കൂലി കള്ള സുവറിന്റെ കോണി പൊളിച്ചിട്ട്. അത് ഞാൻ നന്നാക്കി തരാം. എന്തിനെ? അതൊന്നും വേണ്ട, നാട്ടിൽ ആശാരിമാരുണ്ട്. മാനേജറില്ല, മാത്തുക്കുട്ടിയാണ് എനിക്ക് കത്തയച്ചെന്ന് പറഞ്ഞല്ലോ. ആ കേട്ടല്ലോ, ഞാൻ പറഞ്ഞു കേട്ടോ, എവിടെയോ എന്തോ തരാറുണ്ടെന്ന്. ശങ്കുണ്ണാരാരാ മോൻ, ഇതേപോലെ അഡ്വാൻസ് എടുത്ത പുള്ളിന്ന്, ആ കുറുവാഞ്ചേരിക്കാരൻ നായരുടെ വീട്ടിലേക്കായിരിക്കും. ഡോ കുറുവാഞ്ചേരി, കുറുവാഞ്ചേരി. അത് ശരിയാവാതെ ഇവിടെ പോവാ. പിന്നെ സാറിന്റെ സ്കൂളിൽ ഡി പി പി പാഠ്യപദ്ധതിയാണെന്ന് കേട്ടു. അതുകൊണ്ട് അല്ലെ, അതിനെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. അതറിയൊന്നുമില്ല. ഇപ്പൊ ആനയെ പോലെ നാല് കാലിൽ നടക്കുക, ആമയെ പോലെ അഴിയുക, കൊരങ്ങനെ പോലെ ചാടുക, പട്ടിയായിട്ട് കുരയ്ക്കുക, പക്ഷിയായിട്ട് ചെലിക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോ മിമിക്രി അറിഞ്ഞിരിക്കണം. മിമിക്രി അല്ല, ഇതൊക്കെ ആ വകുപ്പ് പെടുന്നതാണല്ലോ. എറണാകുളത്ത് മിമിക്രി പഠിപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് കേട്ടു. ഞാൻ ഉടനെ അങ്ങോട്ട് പുറപ്പെട്ടാലോ? എങ്ങോട്ട് പുറപ്പെട്ടാലും വേണ്ടില്ല, എനിക്ക് ബാക്കി പണമാണ് പ്രശ്നം. അല്ല, മിമിക്രി പഠിക്കാൻ ഫീസ് കൊടുക്കണ്ടേ? അപ്പൊ ആ തുക കഴിച്ച് ബാക്കി എന്താ പറയുക? അതൊന്നും എനിക്കറിയണ്ട. എന്താ സാർ? ആദായ നികുതി, ഇൻകം ടാക്സ് വരുന്നുണ്ട്. തന്നെ ഇവിടെ കണ്ട അപ്പറസ്റ്റ് ചെയ്യും. ഞാൻ വിളിക്കാതെ പുറത്തോടറിയരുത്. ആഹാ, മാഷ് ഇതുവരെ പോയില്ലായിരുന്നു. ആളുകളുടെ ഓരോ പറച്ചൽ കേട്ടിട്ട് എന്റെ കൈയും കാലും വിറക്കിയാണ് സാർ. ഇപ്പൊ ഇങ്ങോട്ട് സൈക്കിൾ വന്നവൻ ആരാ? സൈക്കിളാ? ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ച സൈക്കിളാ. എനിക്ക് ലേശം ഈ നമ്മുടെ മറ്റേ പ്രമേഹത്തിന്റെ അസ്കരുണ്ടല്ലോ, അപ്പൊ ഡോക്ടർ പറഞ്ഞു ദിവസവും കുറച്ചു സൈക്കിൾ കിട്ടും നല്ലതാണ്. സെക്കൻഡ് ഹാൻഡ്. എന്നാലും 10,000 രൂപയായി. അല്ല, അവൻ വന്ന സൈക്കിളായത്. എവൻ? സാർ ഒരുത്തന്റെ കയ്യിൽ 1,00,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചെന്ന് ചായക്കടക്കാരൻ ഗഫൂർക്ക പറഞ്ഞു. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ഞൊണ്ടിക്കാലം മാത്തുക്കുട്ടി പറഞ്ഞു മാനേജറെ പേര് വെച്ച് അവനാ എനിക്ക് കത്തയച്ചെന്ന്. അവൻ അങ്ങനെ ഒരു കത്തയച്ചത് എന്തിന്? എന്നെ ഇങ്ങോട്ട് വരുത്തി എന്റെ കാല് രണ്ടും തല്ലി ഒടിക്കാൻ. എന്നിട്ട് മാസ്റ്റർ കാലിന് കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. അതിനുള്ള ശ്രമത്തിനിടയിൽ കോണിപ്പടിയിൽ നിന്ന് വീണ് മാത്തുക്കുട്ടി ആശുപത്രിയിലായി. കണ്ടോ, നുണ പറയുന്നവനെ ദൈവം അപ്പൊപ്പിച്ചോളൂ. അപ്പൊ സാർ തന്നെയാണ് എനിക്ക് ഈ കത്ത് എഴുതിയത്? പിന്നല്ലാതെ. പക്ഷേ മാഷേ, കത്തെഴുതിയതിനു ശേഷമാണ് കാര്യങ്ങളുടെ എല്ലാ വശങ്ങളെ പറ്റിയും ഞാൻ കൂലങ്കഷമായി ചിന്തിച്ചു. സാർ ഈ കൂലങ്കഷം നിർത്തുന്നുണ്ടോ? ക്ഷോഭം ഒന്നിനും ഒരു പരിഹാരമല്ല. മാഷ് വരൂ, നമുക്ക് വിശദമായി സംസാരിക്കാം. വരൂ. ആദി മധുരിത താളമുണർന്നു ഹൃദയ കമലം വിടർന്നു കാവ്യമഞ്ചരികൾ കൈകൂപ്പിയുണരും പ്രണയ സ്വപ്നങ്ങൾ വിരിഞ്ഞു അറിയാതെ ആരും. എന്റെ ഒരു ആനന്ദരവൻ ചെറുക്ക, സ്കൂളിൽ ചേരാൻ കാശ് തന്നെ നിങ്ങൾ എന്തുദ്ദേശം വീട്ടിനകത്തോട് കയറ്റി വിട്ടത്? ഒന്ന് കുളിച്ചു വരുമ്പോ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. സ്കൂളിൽ ഒരു ഒഴിവ് വന്നപ്പോ തൊട്ട് നിങ്ങൾക്ക് മുഴുവൻ ഭ്രാന്ത. വിശാലം, അപ്പൊ സാറെന്നെ ചതിക്കായിരുന്നു. അറിയടോ, ഞാൻ ചതിയനാ. എന്നെ പോലെ കെട്ടുപ്രായം കഴിഞ്ഞ ഒരു മോള് എനിക്കുണ്ടായിരുന്നെങ്കിൽ താൻ ഇങ്ങനെ പറയാലായിരുന്നു. തനിക്കറിയാമോ അവളെ കെട്ടാൻ സ്ത്രീധനം എത്രയെത്രയാ ഓരോരുത്തന്മാര് ചോദിക്കുന്നതെന്ന്? 5-10 ലക്ഷങ്ങളാ. ഇത്രയും വലിയ തുക ഞാൻ എവിടുന്നുണ്ടാക്കും? പറയടോ, ഞാൻ എവിടുന്നുണ്ടാക്കും? സാർ പ്ലീസ് കരയാതിരിക്കൂ. ഞാൻ കരയാതിരിക്കണമെങ്കിൽ താൻ എന്നോട് കുറച്ചുകൂടെ മനുഷ്യത്വമായിട്ട് പെരുമാറണം. കനാലിന്റെ സൈഡിലുള്ള
സാറിന്റെ ആ കൗങ്ങുന്നോട്ടം വിറ്റാൽ 20 ലക്ഷത്തിന് ഒരു മുട്ടും വരില്ലല്ലോ. കൗങ്ങുന്നോട്ടം വിറ്റാ ഞങ്ങൾ എങ്ങനെയാണ് കഞ്ഞിവെള്ളം കൂടി ജീവിക്കുന്നത്? എന്റെ സാറേ, 20 ലക്ഷത്തി 10 ലക്ഷം ശ്രീധനമായിട്ട് കൊടുത്തിട്ട് ബാക്കി 10 ലക്ഷം ബാങ്കിലിട്ടാൽ അതിന്റെ പലിശ കൊണ്ട് കഞ്ഞിവെള്ളമല്ല ദിവസം ബിരിയാണി കഴിക്കാമല്ലോ. എന്റെ മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ടുള്ള കൗങ്ങുന്നോട്ടം, അത് വിൽക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? എങ്കിൽ പുഴക്കരയിലുള്ള കുറച്ച് നെൽപ്പാടം വയ്ക്കാം. ഓഹോ, എന്റെ സ്വത്തിന്റെ കണക്കൊക്കെ നോക്കി വെച്ച് വന്നിരിക്കുകയാണല്ലേ. എന്നാ ഞാൻ തെളിച്ചു പറയാം, 4 ലക്ഷം തന്നാലേ തനിക്ക് സീറ്റുള്ളൂ. അല്ലെങ്കിൽ ആര് 4 ലക്ഷം തരുന്നു അത് ഞാൻ സീറ്റ് കൊടുക്കും. അങ്ങനെ കൊടുക്കാനൊക്കെ അല്ല, എനിക്ക് ക്ലെയിമുള്ള സ്ഥിതിക്ക് ഞാൻ കോടതി പോയാ. ഓ, കോടതി ഇയാളുടെ തറവാട്ട് വകയല്ലേ, ഒന്ന് പോടും. ചങ്കുണ്ണിമാരെ വരട്ടെ നോക്കണ്ട. ശമ്പളം തരുന്നത് ശങ്കുണ്ണിയായിലുള്ള സർക്കാരാ. ആ സർക്കാരിന് വിദ്യാഭ്യാസ വകുപ്പുണ്ട്, ഡി ഉണ്ട്, എ ഉണ്ട്. മാഷ് എത്രയും പെട്ടെന്ന് എ ചെയ്യുന്നതിന്റെ കാര്യം പറയണം. മാനേജർ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്ക് അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണല്ലോ എ ഇയോടെ. ഞാൻ പറയുന്നത് കേൾക്കണ്ട മാഷേ, നിങ്ങൾക്ക് ക്ലെയിം ഉള്ള കാര്യം നിങ്ങൾ എ ഇയോട് പറയുന്നു, എ ഇഒ മാനേജറെ വിളിപ്പിക്കും. ക്ലെയിം ഉള്ള ആളെ സ്കൂളിൽ ചേർത്താൽ മതിയെന്ന് എ ഇഒ മാനേജറോട് നിർദ്ദേശിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കോടതി പോകുന്നില്ല, കേസ് കൊടുക്കുന്നില്ല, അതൊക്കെ വലിയ പുലിവാല. ഇന്ന് ഞായറാഴ്ചയല്ലേ, എ ഇഒ വീട്ടിൽ കാണും, വീട്ടിലാവുമ്പോൾ വിശദമായിട്ട് സംസാരിക്കാനും പറ്റും. മൂപ്പരുടെ വീട് എവിടെ? ടൗണില് സെഷൻസ് കോർട്ടില്ലേ, ആ റോട്ടില്, കോർട്ട് കഴിഞ്ഞ് 1, 2, 3, 4 വീടാ. ഇറങ്ങറങ്ങ്, ഈ ഓട്ടോ ഞാൻ കൈകാണിച്ച് നിർത്തിയതാ. ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണമെന്നില്ല, തൽക്കാലം ഇറങ്ങിയാ മതി. വണ്ടി വിടെ. വണ്ടി വിടാൻ ഞാൻ സമ്മതിക്കില്ല, ഞാനാ കൈകാണിച്ചത്. ഇവിടെ വേറെ ഓട്ടോ കിട്ടില്ലേ? കുട്ടിക്ക് വേറെ ഓട്ടോ കിട്ടില്ലേ? ഇറങ്ങൂട്ടി, ഞാൻ വണ്ടി നിർത്തിക്ക, കുട്ടി കയറുക. തോന്നിയാസല്ലേ അത്? ആണെന്ന് വെച്ചോ, വേറെ ഓട്ടോ കയറാൻ എനിക്ക് മനസ്സില്ല. പിടിച്ചിറക്കും. ആര്? താനോ? ഇങ്ങോട്ട് ഇറങ്ങാ പറഞ്ഞു. കൈ കയറി പിടിക്കുന്നു. വണ്ടി വിടെ. ആ, നിർത്ത് നിർത്ത് നിർത്ത്. ഹലോ, ഈ എയുടെ വീട് ഏതാ? ആ വീടാ. അതെ, താൻ പോയില്ലല്ലേ? ഞാൻ എയോ കാണാൻ വന്ന. എന്തിന്? താൻ കൈകാണിച്ച ഓട്ടോയിൽ ഞാൻ കയറിയെന്ന് കംപ്ലൈന്റ് പറയാനോ? അയ്യോ, അതിനല്ല കുട്ടി, എയോടെ താൻ എന്റെ കൈ കയറി പിടിച്ചു, സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചു, ഇറങ്ങി പോകാനാ പറഞ്ഞെ. സരസ്വതി വില്ലാസ സ്കൂളിൽ മാഷായിട്ട് എനിക്ക് ക്ലെയിം ഉള്ളതാ, പക്ഷെ മാനേജറും മറ്റൊരാളുടെ കാശ് വാങ്ങിച്ചു. ഒരു കാര്യം ഇവിടെ പറയണ്ട. എന്റെ ദൈവമേ, എന്റെ ഓരോ കഷ്ടകാലം അല്ല എന്ത് പറയാനാ. കുട്ടി എയോടെ മകളായിരിക്കുമല്ലേ, ആളറിയാതെ പറ്റിപ്പോയതാ. ബേസിക് ആയിട്ട് കൾച്ചറുള്ള ഒരു മനുഷ്യൻ ആളറിഞ്ഞാലും ആളറിഞ്ഞില്ലെങ്കിലും മര്യാദ വിട്ട് പെരുമാറില്ല. നിങ്ങളുടെ പ്രശ്നം എന്താ? സരസ്വതി വിലാസം സ്കൂളില് മാഷായിട്ട് ചേരണം, ചേരും. നിങ്ങൾ അവിടെ മാഷായിട്ട് ഉടനെ ചേരും. ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം, പോരെ. അച്ഛൻ ഇവിടെ ഇല്ലേ? വരാൻ വൈകും, വന്നാൽ ഉടനെ പറഞ്ഞേക്കാം. എന്താ തന്റെ പേര്? ഗോകുലകൃഷ്ണൻ. പേരും പറഞ്ഞേക്കാം. എന്റെ ജീവിത പ്രശ്നമാണ്. അതും പറഞ്ഞേക്കാം. മിസ്റ്റർ, പെൺകുട്ടികളോട് വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നതാണോ ഒരു ടീച്ചർ ആവാനുള്ള തന്റെ യോഗ്യത? താൻ പഠിപ്പിച്ച ആ കുട്ടികൾ നശിച്ചു പോകും. എയു ആയ എന്റെ അച്ഛന് എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ ഈ ജന്മത്തെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കില്ല. ഞാൻ കാണിച്ചത് മര്യാദയോട് തന്നെ സമ്മതിക്കുന്നു. ഓട്ടോയിൽ നിന്ന് കൈപിടിച്ചിറക്കാൻ നോക്കിയ തെറ്റ്, സ്റ്റുപ്പിടെന്ന് വിളിച്ചതും തെറ്റ്. പക്ഷേ ഈ വക നിസ്സാര കാര്യങ്ങളൊക്കെ അച്ഛനോട് എന്ന് വിളമ്പിയതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇയാൾ എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? ഒരു തെറ്റ് തിരുത്തേണ്ടത് മറ്റൊരു തെറ്റ് ചെയ്തിട്ടല്ല.
ഇയാളെ തിരുത്താൻ ഞാൻ നിങ്ങളുടെ ആരാണ് മിസ്റ്റർ? എന്റെ അച്ഛനോട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും. പറഞ്ഞോളൂ. പക്ഷേ ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ജോലി കിട്ടുക എന്നുള്ളത്. അതിന്റെ കടക്കലാണ് കുട്ടി കത്തിവെച്ചത്. ഇയാൾ ശരാശരിയിലെ എത്രയോ താഴെയുള്ള ഇന്ത്യക്കാരനാണെന്ന് തെളിയിച്ചതല്ലേ? പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. മനസാക്ഷി എന്നൊരു സാധനം കയ്യിലുണ്ടെങ്കിൽ കുട്ടിയുടെ അച്ഛനോട് പറയൂ എന്നെ ഒന്ന് സഹായിക്കാൻ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ടീച്ചർ ആവാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കില്ല. എന്തേടോ, എവിടെ എത്തി എന്റെ ജാതി മുദ്രാവാക്യൊക്കെ? എന്ത് പറ്റി? തന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? ഗഫൂർക്ക പറഞ്ഞു തന്നേര്. ഏ, സംഘടനക്കാർ എന്നെ കൈയൊഴിഞ്ഞു. ജോലി നേടിയെടുക്കാൻ കെൽപ്പില്ലാത്ത എന്നെ അവർക്കെന്തിനാ? എന്തുണ്ടായി? ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോ ആ കുറുവാഞ്ചേരിലെ മാഷിനെ അവിടെ കണ്ടു. സംഘടനക്കാർക്ക് പലതു വേണം വാഗ്ദാനം ചെയ്തു കാണും. ഞാനിനി ജോലിക്ക് ശ്രമിക്കണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. അതിനാ ഏർപ്പാളികളല്ലോ മാഷ ജോലിക്ക് വെക്കണ്ടേ? പക്ഷേ അതെന്റെ അവസാനത്തെ പിടിവള്ളിയായിരുന്നു. അതും പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപവുമില്ല. ചേച്ചേ, നമ്മൾ ആണുങ്ങളല്ലേ മാഷെ, തളർന്നു പോവാൻ പാടുണ്ടോ? ഒരു വഴി അടിയുമ്പോ ഒമ്പത് വഴി തുറക്കുന്നല്ലേ. മാഷെ വരി, പാല് ചൂടാക്കി നല്ലൊരു ചായ കുടിച്ചിട്ട് വാ. ഇപ്പൊ ഒന്നും വേണ്ട. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറുമെന്ന് കരുതാൻ ന്യായമല്ല. എനിക്ക് എന്റെ രീതി, നിങ്ങൾക്ക് നിങ്ങളുടെ രീതി. അങ്ങനെ ചിന്തിച്ചപ്പോ അതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞത് ശരിയായില്ലെന്ന് എനിക്ക് തോന്നി. എന്റെ തലവര ശരിയല്ലാത്തതിന് ഞാനിപ്പോ മറ്റുള്ളവരെ പഠിക്കാറില്ല. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ല. ഈ കുട്ടിയുടെ അച്ഛൻ വിചാരിച്ച നിങ്ങക്ക് ജോലി കിട്ടോ? മറ്റാരെങ്കിലും ആ പോസ്റ്റിൽ ചേർത്താൽ അപ്രൂവ് ചെയ്യില്ല എന്ന് മാനേജറോട് ഒരു വാക്ക് പറഞ്ഞാ മതി. നിങ്ങൾ അവിടെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ടാവണമല്ലോ. സ്കൂളിൽ കാണും, അക്വിറ്റൻസ് റോൾ കിട്ടിയാ പോരെ. അതൊന്നും എനിക്കറിയില്ല. പേപ്പേഴ്സ് അച്ഛനെ കാണിക്കൂ, ബാക്കി ഞാൻ സംസാരിച്ചോളാം. കാണിക്കാം, തീർച്ചയായിട്ടും കാണിക്കാം. ഓ, ഇത് വലിയൊരു ആശ്വാസമായി. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് വേണ്ട, കുറച്ച് മതി. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ഏതാ പെൺകുട്ടികള്? അതിലൊന്ന് നമ്മുടെ എയോടെ മോളാ. എനിക്ക് ക്ലെയിമുള്ള കാര്യം എയോട് പറയാൻ ഞാൻ വീട്ടിൽ പോയിരുന്നല്ലോ, അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാ. എന്നിട്ട് എന്നെ സ്കൂളിൽ ചേർക്കാന്ന് പറഞ്ഞോ? അങ്ങനെ ചേർക്കാൻ എയോയ്ക്ക് അധികാരമില്ല. ആ കുട്ടി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഞാൻ മുമ്പ് ഇവിടെ പഠിപ്പിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ എയോയെ കാണിക്കുക. അപ്പൊ എയോ സ്കൂൾ മാനേജറെ വിളിപ്പിക്കും, എന്നെ ചേർത്താ മതി എന്ന് നിർദ്ദേശിക്കും. പിന്നെന്താ പ്രശ്നം? രേഖകളുണ്ട്, കാണിക്ക്. ഹെഡ് മാസ്റ്റർ തരുമെന്നറിയില്ല. തന്റെ രേഖകൾ? അതെ, ഹെഡ് മാസ്റ്ററുടെ കസ്റ്റഡിയിൽ സ്കൂളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. സ്കൂളിലോ? അതെ, ഒന്നും വന്ന്. ഏ, ഒന്നും വന്നേ. അതെ, ഈ രേഖ കിട്ടിയാ ജോലി കിട്ടൂ. എയോ മറ്റാരെയും ചേർക്കരുതെന്ന് പറഞ്ഞ മാനേജർ ഒന്ന് പേടിക്കൂല്ലോ. ഹെഡ് മാസ്റ്റർ തരുന്നില്ലല്ലേ,
തന്നില്ലേ നമ്മളത് പൊക്കും. എങ്ങനെ? സ്കൂളിന്റെ അകത്തല്ലേ സാധനം ഉള്ളത്? പ്രശ്നമില്ല, നമ്മളത് എങ്ങനെങ്കിലും എടുക്കും. ഇപ്പോഴും എനിക്ക് ശരിക്കും ഇങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. ഇത് കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല, ഒരു പാട്ടുകാരന്റെ രൂപഭാവങ്ങളെ പറ്റി നമ്മുടെ സമൂഹത്തിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. മുണ്ടും ജുബയിടുക, നെറ്റിയെ പൊട്ടുതൊടുക, ഇതുപോലെ ജീൻസും ടീഷർട്ടും ഇട്ടാലും പാടാൻ അറിയുന്നവൻ പാടും. എങ്കിൽ ഇപ്പൊ ഒരു രണ്ടുപേരെ ഒന്ന് മൂളാമോ? പിന്നെന്താ? അങ്ങനെയല്ല, മൂളാനല്ലേ പറഞ്ഞത്? മൂളാന്ന് പറഞ്ഞ പാടാനാ ഉദ്ദേശിച്ചത്. അനുരാഗപ്പുഴവക്കിൽ ആ പാട്ട്. രണ്ടു ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ജലദോഷം. ജലദോഷത്തോടെ പാടിയാ മതി. അങ്ങനെ എന്റെ പാട്ട് ഞാൻ തന്നെ അലങ്കോലപ്പെടുത്തുന്ന ശരിയല്ലല്ലോ. കുട്ടി ആദ്യം എന്നെ അപ്പോയിന്റ് ചെയ്യൂ, അതിന്റെ പിറ്റേന്ന് ഞാൻ ഇവിടെ ഗംഭീര ഗാനമേള തന്നെ നടത്താം. ഇത്രയും പാട്ട് പാടിയാ കൊറേ പണം കിട്ടില്ലേ? പിന്നെന്തരീ മാഷിന്റെ പണി? സംഗീതം ദൈവമാണ്, ദൈവത്തെ വിറ്റ് കാശാക്കാൻ ഈ പട്ടണക്കാട് പുരുഷോത്തമന് സാധിക്കില്ല. ആരാതെ പട്ടണക്കാട് പുരുഷോത്തമൻ? അല്ല, കുറുവാഞ്ചേരി ശങ്കരനാരായണൻ. സ്ഥലം വിൽപ്പന ഏർപ്പാടായി. മോളാത്തേക്ക് പോകോളൂ, ബാക്കി 3 ലക്ഷം ഉടനെ തന്നോളൂ. അല്ല, വസ്തു വാങ്ങാൻ വന്ന പാർട്ടി അഡ്വാൻസേ തന്നോളൂ, 25,000. ബാക്കി ഉടൻ ശരിയാവും, അല്ലെങ്കിൽ എല്ലാ തുകയും ഞാൻ ഒന്നിച്ചു തന്നാ പോരെ. ഏതായാലും കൊണ്ടുവന്നല്ലേ, ഇരിക്കട്ടെ. എന്നാ മാഷ് പൊക്കോളൂ, ഞാൻ ലേശം തിരക്കില്ല. ഞാൻ ചതിക്കില്ല, ഇനി എന്നെ അപ്പോയിന്റ് ചെയ്തൂടെ. മാഷ് മുഴുവൻ കാശും കൊണ്ടുപോവാ മാഷേ. അർദ്ധരാത്രി കഴിഞ്ഞ് ഇറങ്ങിയാ മതിയായിരുന്നു, വീടുകളിലൊക്കെ വെളിച്ചമുണ്ട്, ആരും ഉറങ്ങിയിട്ടില്ല. നമ്മളതിന് കള്ളന്മാരല്ലല്ലോ, നേരത്തെ നേരെ ചോദിച്ചാ രേഖകൾ കിട്ടൂല എന്നുള്ളതുകൊണ്ട് ആഫീസിൽ കയറി അത് എടുക്കുന്നു. പിന്നെ ഇറങ്ങാൻ ലേറ്റ് ആയാലേ രാവിലെ കടവർക്കാനും വൈകും.
സ്കൂളിൽ കള്ളം കയറി. നിങ്ങൾ എന്നിട്ടാണ് വാശി പോണി? വന്നാ ഇനി മേലോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകരുത്. ഓടി വരണേ. ഇതിനകത്തുണ്ട് കള്ളൻ. പാൽപ്പൊടി അകത്ത് എന്താ ഗോപുലകൃഷ്ണൻ മാഷ ഇത്? അർദ്ധരാത്രി ആഫീസ് മുറി കൂടെ കയറി സ്കൂളിൽ മാഷായിട്ട് ചേരാൻ ശ്രമിക്കുകയായിരുന്നോ താൻ? ഏ സാർ രക്ഷിക്കണം, ഞങ്ങൾ പാൽപ്പൊടി കേൾക്കാൻ വേണ്ടി കയറിയതല്ല. ഞാനവിടെ പഠിപ്പിച്ചിരുന്നു എന്ന് കാണിക്കുന്ന ഒരു തെളിവിന് വേണ്ടി. ഓഹോഹോ, അതിനായിരുന്നു ഈ ബണ്ടൻ ചായക്കടക്കാരനെ കൂട്ടുപിടിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചത്. 4 വർഷം മുമ്പത്തെ ഒരു 25,000 കണക്കും പറഞ്ഞ് എന്റെ 4 ലക്ഷം തട്ടിത്തെറിപ്പിക്കാൻ നോക്കി അല്ലേ? സീറ്റിന് ശ്രമിക്കണ്ട, പൊക്കോളൊന്ന് പല വട്ടം ഞാൻ അപേക്ഷിച്ചു, കേട്ടില്ല. ഇപ്പൊ എന്തായി? ഞാൻ വിചാരിച്ചപ്പോൾ നടക്കില്ല എന്നായില്ലേ? ഇപ്പൊ താനൊരു കള്ളനാ, മനസ്സിലായോ? ഒരു കുറ്റവാളിക്ക് അധ്യാപകന് ജോലി കൊടുക്കാൻ ഈ ലോകത്തുള്ള ഒരു കോടതിയും ആരെ നിർബന്ധിക്കില്ല. അങ്ങനെ എന്തെന്നേക്കുമായി തന്റെ ജോലി സ്വാഹ. വരൂ വരൂ, ഇരിക്കൂ. ഇതിപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാൽ, പ്രതികൾ ഓടിളക്കി ഓഫീസിനകത്ത് കയറാൻ സാക്ഷികളുണ്ട്. നാട്ടുകാർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഞാൻ എങ്ങനെ കേസെടുക്കാതിരിക്കും? ഞാൻ ഫോണിലെല്ലാം പറഞ്ഞല്ലോ, കേസ് ചാർജ് ചെയ്താൽ ഇയാൾക്ക് പിന്നെ സ്കൂളിൽ ചേരാൻ പറ്റില്ല. എന്തിനി വിഡ്ഢിത്തം ചെയ്യാൻ പോയി? സ്കൂൾ മാനേജർ ഇയാളെ ചീറ്റ് ചെയ്യായിരുന്നല്ലോ. മറ്റൊരു വഴിയില്ലാതായപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പ്രതികൾക്ക് ഡിസോണസ്റ്റ് ഇന്റൻഷൻ, മോശ വിചാരം ഇല്ലെന്ന് ചോദ്യം ചെയ്തപ്പോ തെളിഞ്ഞു. അതുകൊണ്ട് വെറുതെ വിട്ടു. അങ്ങനെയായാലോ? ഡിസോണസ്റ്റ് ഇന്റൻഷൻ ഇല്ലാത്ത ആൾ എന്തിനു ഓടിളക്കി അകത്ത് കയറാൻ പോയി? ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞോളൂ. പ്രതികൾ റോഡിലൂടെ പോവുകയായിരുന്നു. സ്കൂളിന്റെ ഓഫീസിനകത്തു നിന്ന് ആരോ നിലവിളിക്കുന്നത് പോലെ തോന്നി. ഓടിച്ചെന്ന് നോക്കിയപ്പോ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഓടിളക്കി അകത്ത് കിടക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് വന്നു. നിലവിളിക്കുന്നയാളെ രക്ഷിക്കുകയായിരുന്നു ഉദ്ദേശം. യഥാർത്ഥത്തിൽ ഇവർ കുറ്റവാളികളല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തോന്നിയ ഉപായമാണ്. യെസ്, എനിക്ക് മനസ്സിലായി. ആരാണ് ഈ വിദ്യ ഉപദേശിച്ചത്? എങ്ങനെങ്കിലും രേഖകൾ കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞാ പിന്നെ. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. ആ ഇൻസ്പെക്ടർ നല്ല മനുഷ്യായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ. ഡി ഓഫീസ് പരിചയക്കാരുണ്ടല്ലേ, ആ വഴിക്ക് പേപ്പർ സംഘടിപ്പിക്കാൻ ശ്രമിച്ചൂടെ? ഈ മാനേജർ അങ്ങനെ വിട്ടാ ശരിയാവൂല. ശരിക്കും പറഞ്ഞാൽ ഈ തിരക്കിനിടയിൽ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. വേറെ വഴിയില്ലാത്തോണ്ടാ. എന്തായി? 4 മാസം ശമ്പളം വാങ്ങിച്ചതിന്റെ പേപ്പേഴ്സ് കിട്ടി. വക്കീല് കോടതിയിൽ പോകുന്നതിന് മുമ്പ് അയാളെ ചെന്ന് കാണാം. ആരുടെ പേര് കമ്പി അടിക്കും? പട്ടാളക്കാരൻ. അതെനിക്കറിയാം. കമ്പി അടിക്കുന്ന ആളാരാ? എന്റെ പേര് കമ്പി അടിച്ച പട്ടാളക്കാരൻ ഗ്ലീറ്റസ് വന്ന് എന്റെ ഇടത്തേക്കാൽ കൂടി തല്ലുപിടിക്കും. എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. കമ്പി കിട്ടുന്നോടെ ദേഷ്യം വന്നോളും. മറ്റൊരുത്തനെ തല്ലിക്കാനാണോ അലഹബാദിൽ നിന്ന് കമ്പി അടിച്ച് വരുത്തിയെന്ന് പറഞ്ഞായിരിക്കും അടുത്തടി. ശകുണ്യാന്റെ പേരൊക്കെ അതുകൊണ്ട് എന്റെ പേരൊക്കെ ഞാൻ സമ്മതിക്കില്ല. എന്താ മാത്തുക്കുട്ടി, മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലെ യാത്രക്കാരനാണ് ഞാൻ. ആ ഏങ്ങിയുടെ മകളാണ് ഗോകുലകൃഷ്ണൻ മാഷ സഹായിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഞാൻ അവനെ ക്രിമിനൽ കേസ് കൊടുക്കാൻ നോക്കി. ആ എസ് ഐ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ചെറ്റയായതുകൊണ്ട് അത് നടന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്റെ പേര് വെച്ച് കമ്പി അടിക്കുന്ന റിസ്കാ. അതെ, നമ്മളെന്തിനീ വളഞ്ഞ വഴി ആലോചിക്കുന്നേ? ആനി ടീച്ചറുടെ പേര് തന്നെ അടിക്കാം. ഐ ആം സീരിയസ്, എനിക്ക് സുഖമില്ല. സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി ആനി ടീച്ചർ. അതുപോലെ എന്ന് കമ്പി അടിച്ച ക്ലീറ്റസ് നാട്ടിലെത്തും. പക്ഷെ ടീച്ചർ കസുവില്ലെന്ന് മനസ്സിലായും ചെയ്യും. എന്നാ പിന്നെ ഗോകുലകൃഷ്ണൻ മാഷ് എന്നെ വീണ്ടും ഉപദ്രവിക്കുന്നു. ഉടൻ വരൂ എന്നടിച്ചാലോ? അത് മതി. ഇതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഗോകുലകൃഷ്ണൻ മാസ്റ്റർ അറ്റാക്കിംഗ്
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇതെന്ത് ഇംഗ്ലീഷാണ് അയ്യേ ഞാൻ ആ പോസ്റ്റ് മാസ്റ്റർ ചോദിച്ചോളാം അതെ സീരിയസ്ലി അറ്റാക്ക് ചെയ്യുന്ന വെച്ചോ കമ്പി ആകുമ്പോ സീരിയസ്ലി പതിവാ സംഗതി കിട്ടിയാ പറഞ്ഞ പട്ടാളക്കാരെ ഗ്ലീറ്റേഴ്സ് പറഞ്ഞു കേട്ടോ എന്റെ അമ്മോ എന്നെ കൊല്ലാമല്ലേ ഓടി എന്ന് വന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ കള്ള ബദ്മാഷ് രക്ഷപ്പെട്ടു കളഞ്ഞു ചോടും തന്നെയും മൗസേ നിങ്ങൾ അവനെ സ്കൂളിൽ ജോലി കൊടുത്തോ ആര് ഞാനോ ഞാനവനെ എന്റെ സ്കൂളിന്റെ പഠിക്കാതെ കേട്ടില്ല ഈ പാകിസ്ഥാൻ സൈന്യം കാർഗിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറിയോ ക്ലീറ്റസേ അതിനെപ്പറ്റി സംസാരിക്കാനല്ല ഞാൻ വന്നത് ക്ലീറ്റസ് വന്ന എന്തിനാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ആ ഗോലീഷ മാസ്റ്റർ ശല്യം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ആന ടീച്ചർ കമ്പി അടിച്ചു ക്ലീറ്റസ് വന്നു പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ക്ലീറ്റസേ ആന ടീച്ചർ കമ്പി അടിച്ചു വരെ പറഞ്ഞ് ഗോകുലേഷൻ മാസ്റ്റർ ടീച്ചറുടെ കാല് പിടിച്ചു എന്നാ കേട്ടത് ടീച്ചർ പാവമല്ലേ ക്ലീറ്റസേ പിഞ്ച് ഹൃദയം ഗോകുലേഷൻ മാസ്റ്റർക്ക് മാപ്പ് കൊടുത്തു അത്രേ അതുകൊണ്ട് ചിലപ്പോ ക്ലീറ്റസ് ചോദിച്ചാൽ കമ്പി അടിച്ച കാര്യം ആന ടീച്ചർ സമ്മതിച്ചില്ല എന്ന് വരും പക്ഷെ ഞാൻ പറയുന്നു ആ ഗോകുലേഷൻ മാസ്റ്റർ ഈ നാട്ടിൽ ഓടിച്ചില്ലെങ്കിൽ ക്ലീറ്റസിന്റെ കുടുംബം തകരും 100 കിലോ ഭാരമുള്ള സാധനം എടുത്ത് എന്റെ തലയ്ക്ക് മുകളിൽ വെച്ച് എന്നിട്ട് അന്തം കുന്തുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുണ്ടോ മനുഷ്യ മാഫ് കരോ ഭായ് അവന്റെ ഒരു ഹിന്ദി നമ്മുടെ മാത്തുക്കുട്ടിയുടെ ജീപ്പ് ഇത്രയും കാലത്തിന് ശേഷം ടീച്ചർക്ക് എന്നോടുള്ള പക തീർന്നില്ലേ ഇപ്പൊ എന്തിനിങ്ങനെ ഒരു കമ്പി അടിച്ചു കമ്പിയോ ഞാൻ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിൽക്കായിരുന്നു അപ്പോഴാണ് ടീച്ചറിന്റെ ഹസ്ബൻഡ് എന്റെ മുമ്പിലേക്ക് ചാടി വീണത് ഞാൻ ടീച്ചറിനെ ശല്യപ്പെടുത്തുന്നു ടീച്ചർ കമ്പി അടിച്ചിട്ട് എന്നെ കൊല്ലാനാണ് അത്ര അങ്ങേര് വന്നിരിക്കുന്നത് എന്താ ഈ പറയുന്നേ പക്ഷെ സത്യമായിട്ട് ഞാൻ അങ്ങനെ കമ്പി അടിച്ചിട്ടില്ല എന്നിട്ടിപ്പോ ചേട്ടായി എവിടെ എന്റെ പുറകെ ഉണ്ടായിരുന്നു എന്റെ പൊന്നു ടീച്ചറെ ഞാൻ കാല് പിടിക്കാം ആ മനുഷ്യരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് ഇത് എന്നതാ ചേട്ടായി വരുന്ന വരത്തിനൊരു കത്ത് പോലെ കിട്ടില്ലല്ലോ ഓഹോ അപ്പൊ ഞാൻ കേട്ടതുപോലെ തന്നെ നീ കമ്പി അടിച്ചില്ല എന്ന് പറയാൻ വരികയായിരിക്കും ഞാനെന്തിനാ കമ്പി അടിക്കുന്നത് അവൻ വന്ന് കാല് പിടിച്ചപ്പോ നിന്റെ മനസ്സലിഞ്ഞു അതിർത്തിയിൽ മുഴുവൻ പ്രശ്നങ്ങളാ അതിന്റെ ഇടയിൽ ലീവ് കിട്ടാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയൂ ആ എന്നോട് നുണ പറയാൻ നോക്കിയാലുണ്ടല്ലോ എന്റെ ചേട്ടായി ഞാൻ ഒന്നും പറയണ്ട സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കേൾപ്പില്ലാത്ത എനിക്ക് എങ്ങനെയാടി രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ കഴിയുന്നേ പറ അത നിന്നെ എന്ത് ചെയ്തു ആരെന്ത് ചെയ്ത സത്യം പറയുന്ന നിനക്ക് നല്ലത് സത്യം എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ പറഞ്ഞില്ലേല് രണ്ടെണ്ണത്തിനും കൊന്ന് ഞാൻ എന്റെ പാട്ടിന് പോവും മാത്തുക്കുട്ടി ആ ചട്ടയല്ല ചോദിച്ചത് മരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്
ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുക. ആരി ടീച്ചറുടെ പേര് വെച്ച് ക്ലീറ്റസിന് കമ്പി അടിച്ച താനാണെന്ന് പറഞ്ഞു. ക്ലീറ്റസ് എന്നെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. മരിക്കാൻ ഭയമുണ്ടായിട്ടല്ല, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്ന് ക്ലീറ്റസിനോട് സത്യം പറയണം. ഞാൻ അവർക്ക് കമ്പി എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ആദ്യം പോസ്റ്റ് ഓഫീസിലേക്ക് പോവാം. എനിക്കിവിടെ വേറെ പണിയുണ്ട്. കമ്പി അടിച്ച കാര്യം വെളിയിലായി. താൻ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തതെന്ന് മാഷോട് പറയണതായത്. അല്ലെങ്കിൽ അവരുടെ തട്ടും. ആര് കമ്പി അടിച്ചെന്നറിയണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ മതി. ഈ ചട്ടുകാരൻ മാറിയത് ചെയ്തത്. മനസ്സമാധാനത്തോടെ എനിക്ക് രാജ്യത്തിന്റെ അതിർത്തി കാക്കണം. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ തട്ടും. ഒന്നും പറയാറായിട്ടില്ല. വാ. ബോധം വന്നല്ലേ? ക്ലീറ്റസേ ചെല്ലും ചെലവും തന്ന് ഒരുപാട് കാലം ട്രെയിനിങ് എടുപ്പിച്ച് ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ടാ സർക്കാർ ഒരു പട്ടാളക്കാരനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏതോ ഒരു വിവരദോഷി കമ്പി അടിച്ചതിന് ക്ലീറ്റസ് ചാടിക്കേറി വന്ന് സ്വന്തം തല ഈ സ്ഥിതിയിലാക്കണായിരുന്നോ? മരിച്ചിരുന്നതിൽ സർക്കാരിന് എത്രയാ നഷ്ടം? ഈ സർക്കാർ എന്ന് പറഞ്ഞ ആരാ? നമ്മളാ, ഇവിടുത്തെ പൊതുജനങ്ങളാ. അത് ക്ലീറ്റസ് മനസ്സിലാക്കണം. മാത്രല്ല, മിസൈലിന്റെയും പീരങ്കിന്റെയും മുമ്പ് നിന്ന് രക്ഷപ്പെട്ടു വന്ന പട്ടാളക്കാരൻ നാട്ടിലെത്തി തെങ്ങുന്ന നാല് തേങ്ങ വീണ് ചത്തും തന്നെ. എന്തൊരു നാണക്കേട്. ഞാൻ ഒരിക്കലും ക്ലീറ്റസിന്റെ ശത്രുവല്ല. നമ്മൾ രണ്ടുപേരും സല്യൂട്ട് ചെയ്യുന്നത് ഒരേ പതാകയാണ് ക്ലീറ്റസേ. ഇന്ത്യൻ പതാക, ത്രിവർണ പതാക, ഭാരത് മാതാ കി ജയ്. കണ്ടോ, ഇതാണ് യഥാർത്ഥ പട്ടാളക്കാരൻ. പെട്ടെന്ന് മുറിവണങ്ങാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും, എന്നിട്ട് വേഗം അതിർത്തിയിലേക്ക് ചെല്ലും. നുഴഞ്ഞുകയറ്റക്കാരെ ഓടിക്കും. ജോലിയിൽ പ്രവേശിച്ച ആദ്യം കിട്ടുന്ന ശമ്പളം
ഞാൻ കാർഗിൽ ഫണ്ടിലേക്ക് സംഭാവനയും ക്ലീറ്റസേ. കണ്ണിപ്പിടാതെ ഇവിടം വരെ എത്തിയത് ഭാഗ്യം. മുഴുവൻ 500 രൂപയല്ലേ? അല്ല, ഒരു കെട്ട് 100 ആ. സാരല്ല സാരല്ല സാർ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ആ ഗോകുലകൃഷ്ണന്റെ പേരിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്ന് കേട്ടു. അതൊന്നും താറേണ്ട. പിന്നെ അയാളുടെ കേസ് CBI ഏറ്റെടുത്തു. അധികം താമസിക്കാതെ അയാൾ അകത്താവും. അല്ലെ, ഈ പാൽപ്പടി മോഷണ കേസൊക്കെ CBI ഏറ്റെടുക്കും സാർ. അല്ലാതെ CBIക്ക് ഇപ്പൊ ഏത് കേസ് ഇരിക്കുന്നു ഏറ്റെടുക്കാൻ? തമ്മാ അതൊക്കെ ശബ്ദം ഉണ്ടാക്കാതെ കയറി. അതെന്തിനാ സാർ? CBI എൻഫോഴ്സ് ഒക്കെ നാടുകളെ കറങ്ങിടക്കുക. ഓഹോ, ഇവിടെ ആരുമില്ലേ? എല്ലാരും വന്നേ. ഞാനിതാ 2.25 ലക്ഷം കൊടുക്കാൻ പോകുന്നേ. എന്ത് തോന്നി വാസോടോ തടി കാണിക്കുന്നേ? അല്ല, എല്ലാരും അറിയണമല്ലോ. സാക്ഷികള് സാക്ഷികള് മാത്രമല്ല, യഥാർത്ഥ മാനേജറായ സാറിന്റെ മകള് വേണല്ലോ എന്നെ അപ്പോയിന്റ് ചെയ്യാൻ. ആരെ എടുക്കണം? അലറിയത് 2.25 ലക്ഷം ശരിയായി. ഉടൻ തന്നെ എന്നെ അപ്പോയിന്റ് ചെയ്യണം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. തൊലച്ചല്ലോടോ താൽ. അവളുമാർ രണ്ടുപേരും ഇനി എനിക്ക് സ്വയം തരത്തില്ല. മാനേജർ ശങ്കുണ്ണു നായർ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ താനായിരിക്കും പുതിയ ഭാഷ. ഇൻകം ടാക്സ് എപ്പൊ തുടങ്ങാൻ? കുറച്ച് ബുദ്ധിമുട്ടാ. ഹെഡ്മാസ്റ്റർ കാണാൻ വന്നിരിക്കുന്നു. എന്താ ഹെഡ്മാസ്റ്റർ കാണാൻ വന്നിരിക്കുന്ന? ഹെഡ്മാസ്റ്റർ എന്താ നമ്പ്യാരെ? കോടതിയിൽ നിന്നൊരു ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്. ഇഞ്ചക്ഷൻ? ഗോകുലകൃഷ്ണൻ മാസ്റ്ററുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റാരെയും സ്കൂളിൽ നിയമിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ്. അയ്യോ അയ്യോ, 4 ലക്ഷം അങ്ങനെ ചുളിലടിക്കാൻ പറ്റില്ല എന്ന് ഇപ്പൊ മനസ്സിലായി കാണും. അങ്ങനെ ചിരിക്കാറായിട്ടില്ലേ? നമ്മളെ ഇഞ്ചക്ഷൻ വേണമെങ്കിൽ അങ്ങേർക്ക് വെക്കേറ്റ് ചെയ്യിക്കാം. എന്ന് വെച്ചാ തടസ്സം നീക്കാന്ന് അല്ലേ? അതെ. നമ്മുടെ കുറുവാഞ്ചേരിയിലെ മാഷല്ലേ വരുന്നത്? അതെ, അയാൾ തന്നെ. സങ്ങ് ചറഞ്ഞിട്ടുള്ള വരവാണെന്നാ തോന്നുന്നത്. ജോലി കിട്ടൂല എന്ന് പറഞ്ഞപ്പോ വട്ടായി പോയി എന്നാ തോന്നുന്നത്. സരസ്വതി വിലാസം സ്കൂളിന്റെ? അതെ ശങ്കുണ്ണിയാരെ. അവരൊരു സീറ്റ് ഒഴിവുണ്ടായിരുന്നത് പുതിയ ആളെ നിയമിച്ചോ? ക്ലെയിം ഉണ്ടെന്ന് ആളിനെ കാണാൻ വന്നിരുന്നു. ഊവ് ചേർക്കാൻ പോവാ. പിന്നെന്തായിരുന്നു കൺഫ്യൂഷൻ? ഒന്നുമില്ല, ക്ലെയിം ഉള്ള സ്ഥലത്ത് ചേർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. തന്നെയല്ല, അയാൾ ഒന്നാം തരം അധ്യാപകനാ. സാറിനെ കാണാൻ അയാൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പൊ വീട്ടിലായിരിക്കും ബൽറാസൻ ചെന്നിട്ടുള്ളത്. വീട്ടിലോ? അതെന്തിനാ? അതിപ്പോ ഞാൻ എങ്ങനെയാ സാറോട് പറയുന്നേ? ഒരു സെക്കൻഡ്. വൈഫിന്റെ ബന്ധത്തിൽപ്പെട്ടൊരു ചെറുക്കൻ എഞ്ചിനീയറാ. സാറിന്റെ മകൾക്കൊരു കല്യാണ ആലോചനയായിട്ട് വന്നിരുന്നു. എന്റെ അറിവിൽ സാറിനെ കുറിച്ചും സാറിന്റെ മകളെ കുറിച്ചും എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. പക്ഷേ കല്യാണ ആലോചനക്കാര് വിശദമായിട്ടൊരു അന്വേഷണം നടത്തി നോക്കിയപ്പോ അതിപ്പോ ഞാൻ എങ്ങനെയാ? നമ്മൾ നേരത്തെ പറഞ്ഞ ഗോകുലേഷ് മാഷില്ലേ, അയാൾ സാറില്ലാത്ത സമയം നോക്കി വീട്ടിൽ ചെല്ലാറുണ്ടെന്നും സാറിന്റെ മകൾ അയാളെ കാണാൻ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലാറുണ്ടെന്നും. എന്റെ മോളെ പറ്റി തന്നെ എന്താ പറഞ്ഞേ? സാർ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? സാറിന്റെ മകളെ വേണ്ടെന്ന് വെച്ച് കല്യാണ പദ്ധതി തിരിച്ചു പോയത് എന്തുകൊണ്ട്? എന്തായാലും സാറിന് അന്വേഷിക്കണം, സത്യമുണ്ടോന്ന് അറിയണം. അകത്തേക്ക് വരൂ.
സ്ഥലത്ത് അപ്പൊ ഞാൻ കേട്ടതൊക്കെ ശരിയാണ്. എന്നാ നീ ഇനി പഠിക്കാൻ പോകണ, ഞാൻ ജോലിക്ക് പോകുന്നില്ല. വലുതായ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. മറ്റെവിടെയും പോകാനില്ലാത്തോണ്ട് ഇങ്ങോട്ട് പോന്നു. ഒരു കാരണമില്ല, നമ്മളെന്നാ ജംഗ്ഷനിൽ സ്കൂൾ മാഷ് കാണാൻ പോയില്ലേ? പോയിരുന്നു എന്ന് അച്ഛൻ ചോദിച്ചു. പോയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ചോദ്യമല്ല, ഉത്തരവല്ല, എന്റെ തല്ല്. അതെന്തിന്? അയാൾ എന്റെ കാമുകനാണെന്ന് ആരും അച്ഛനെ ധരിപ്പിച്ചിരിക്കും. എന്നിട്ട്? എന്നിട്ടൊന്നുമില്ല. ഒരു വിശദീകരണം ചോദിക്കാനുള്ള ക്ഷമ പോലും അച്ഛൻ കാണിച്ചില്ല. അതിലാ എനിക്ക് സങ്കടം. ഞാനിങ്ങോട്ട് വന്നത് നിനക്ക് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? നീ വാ, നമുക്ക് മുറിയിലിരിക്കാം. അമ്മ എവിടെ? അമ്മ കുളിക്കുകയാണെന്ന് തോന്നുന്നു. നീ വാ. നീ ഇറങ്ങിപ്പോന്നത് അച്ഛൻ കണ്ടോ? ഇല്ല, ആദ്യമായിട്ട്. ഇന്നുവരെ അച്ഛൻ എന്നെ തല്ലിയിട്ടില്ല സൗമ്യ. നീ കരയാതിരിക്കടേ, അച്ഛനല്ലേ തല്ലിയത്, മറ്റാരല്ലോ. എനിക്ക് മറ്റാരും ഇല്ലെന്ന് നിനക്കറിഞ്ഞൂടെ? ഞാൻ രാധിയുടെ അച്ഛനാ. നിന്റെ അച്ഛനാ? ഞാനില്ല. ഹലോ, ഹലോ, 7241. യെസ്, അതേങ്ങൾ സൗമ്യയാണ്. എന്താങ്ങൾ ഈ നേരത്ത്? ഒന്നുമില്ല, മോൾ അവിടെ വന്നിരുന്നോ? രാധികയോ? ഇല്ലല്ലോ അങ്കിൾ, ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നോ? ഹലോ, ഫോൺ കട്ട് ചെയ്തു. ഞാൻ രാധികയുടെ അച്ഛനാ. അവള് കുട്ടിയെ കാണാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു, വന്നോ? ഇതാണോ ഗഫൂറിന്റെ ചായക്കട? സാർ, സാറെന്താ ഇവിടെ? നിങ്ങള്? ഞാൻ സരസ്വതി വിലാസ സ്കൂളിലെ കുഞ്ഞിക്കണ്ണ മാഷ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓഫീസിൽ വന്നിരുന്നു. ഗഫൂറെ, നല്ല അസലായിട്ടൊരു ചായ എടുക്ക്. സാർ ഇങ്ങോട്ട് കയറിയിരുന്നെ. ചായ വേണ്ട, എനിക്ക് നിങ്ങളുടെ സ്കൂളിൽ പുതുതായിട്ട് ചേരാൻ വന്ന ഗോകുലകൃഷ്ണ മാഷ്. സാർ ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് കരുതരുത്, മാനേജറോട് സാറ് പറഞ്ഞാൽ കേൾക്കും. ആ മാഷ് ഇവിടെ കിടന്ന് നട്ടം തിരിയാണ് സാർ. അയാളിപ്പോ എവിടെ ഉണ്ട്? ഞാൻ ഇപ്പൊ വിളിക്കാം സാർ. മാഷ അന്വേഷിച്ച് എഴുതി വന്നിരിക്കുന്നു. നമസ്കാരം സാർ. സാർ, സ്വന്തം മകളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തൊരച്ഛന് മറ്റൊരാളെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നറിയാം. പക്ഷെ എനിക്ക് ഈ ലോകത്തോട് മാത്രമേ ഉള്ളൂ. ഇന്നലെ ആദ്യമായിട്ട് എനിക്ക് അവളെ തല്ലേണ്ടി വന്നു. ദേഷ്യം പിടിച്ചിട്ടായിരിക്കും അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പല സ്ഥലത്തും അന്വേഷിച്ചു. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല.
അവൾ ഇങ്ങോട്ടൊക്കെ വരാറുണ്ടെന്ന് അറിയാൻ ഒരിക്കൽ വന്നിരുന്നു, പക്ഷേ ഇന്നലെ ഇവിടെ വന്നില്ല. ഇല്ല സർ, ചിലപ്പോ ഏതെങ്കിലും കൂട്ടുകാരികളുടെ വീട്ടിൽ. ഇവിടെ വന്നോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കേ, മോളെ കാണാനില്ല, കണ്ടു കിട്ടുന്നവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുമെന്ന്. അയാൾ ഇങ്ങനെ മാസ്റ്റർ വന്ന് മോളെ അന്വേഷിച്ചേ. ദേവിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നു. വാത അടിച്ചോ, നീ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇനിയും തല്ലണെങ്കിൽ തല്ലട്ടെ. അങ്കിളായിരുന്നോ? അവള് മറ്റെവിടെയും പോയിട്ടില്ല. പ്ലീസ് അങ്കിൾ, ഇനി അവളെ തല്ല. രാത്രി ഫോൺ ചെയ്തപ്പോ എന്നോട് നുണ പറഞ്ഞല്ലേ. സ്വന്തം വീട്ടിൽ നിന്ന് ഓടിപ്പോരുന്നത് പെമ്പിള്ളേരെ ഒളിപ്പിച്ച് താമസിക്കാണോ നിങ്ങളുടെ ജോലി? ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ എന്റെ മോള് വളർന്നിരിക്കുന്നു. സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി വന്നിരിക്കുന്നു. ഇനി നിനക്കൊരു അച്ഛന്റെ ആവശ്യമില്ല. ഞാൻ വെറും വിട്ടി. ഇന്നലെ രാത്രി നിന്നെ കാണാതായപ്പം മുതല് മാനസികമായി എനാകെ തകർന്നു. ആ തകർച്ചയുടെ ആഴം നിനക്കിപ്പം മനസ്സിലായില്ല. നിനക്കൊരു കുഞ്ഞുണ്ടാവണം. ആ കുഞ്ഞ് നിന്നോട് ഇതുപോലെ പെരുമാറണം, അപ്പോഴേ മനസ്സിലാവും. എന്റെ മനസ്സിൽ നിന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ എനിക്കറിഞ്ഞുകൂടാ, എനിക്കിങ്ങനൊരു മകളില്ല. ഞാൻ കുട്ടിയെ പറ്റിച്ചു. പട്ടണക്കാട് പുരുഷത്വനൊന്നുമല്ല ഞാൻ. എന്നെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ നുണക്കുട്ടി വിശ്വസിച്ചു. പക്ഷെ എന്നേക്കാൾ വലിയ നുണയന്മാരും കള്ളന്മാരാണ് ഈ ലോകം മുഴുക്കെ. എവിടെ എന്റെ ജോലി? മദ്യപിച്ചിട്ടാണോ വന്നിരിക്കുന്നേ? ആരും അറിയണ്ട, നല്ലോണം മദ്യപിച്ചിട്ടുണ്ട്. എനിക്ക് അച്ഛനൊന്ന് കാണണം. കോടതി വിധി അനുസരിച്ച് ഗോകുലകൃഷ്ണ മാഷിന്റെ സമ്മതമില്ലാതെ മറ്റാരെ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു? കോടതി എന്ന് പറയുന്നത് ഒരു ചർച്ചയുടെ മാത്രമല്ലല്ലോ. ഇഞ്ചക്ഷൻ നീക്കാൻ ഞാൻ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു. ഒരു പെറ്റീഷൻ? അച്ഛന്റെ പണത്തിനോടുള്ള ആർത്തി അതിനെല്ലാത്തിനും കാരണം. സ്കൂളിൽ ചേർക്കാന്ന് പറഞ്ഞ് 4 ലക്ഷം മേടിച്ച് അലമാരി വെച്ച് പൂട്ടിട്ടല്ല കോടതിയിൽ പോണ്ടത്. ആദ്യം ആ മനുഷ്യന്റെ കാശ് തിരിച്ചു കൊടുക്കച്ചാ. ഏത് മനുഷ്യന്റെ? അയാള് പുറത്തു വന്ന് ഇപ്പുണ്ട്. എന്താ പക്ഷേ? ഞാനേ കാറ്റ് പോയോ നോക്കുകയായിരുന്നു. എന്താ മാഷേ, സുഖമില്ലേ? ആ സുഖാണ്, പരമസുഖം. മദ്യപാനത്തിന്റെ ശരിക്കുള്ള സുഖം. ഓഹോ, മദ്യപിക്കുന്നയാളാണല്ലേ. ഇയാളെ പോലെ ഞാൻ എങ്ങനെ സ്കൂളിൽ ചേർക്കും? ഏത് സ്കൂൾ? ആരെ ചേർക്കാൻ? കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉടനെ ഉണ്ടാകുമല്ലോ. കോടതി വിധി? പക്ഷെ എന്റെ വിധി തീരുമാനിച്ചു കഴിഞ്ഞു. സാറിന് അറിയോ, ഞാൻ ആദ്യമായി മദ്യപിച്ചത് 86 TTC പാസ്സായപ്പോഴാ. ഇപ്പൊ മദ്യപിച്ചത് അന്ന് പാസ്സായ TTC കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് തീർച്ചയായപ്പോഴാ. വയസ്സ് കഴിഞ്ഞു, 35 കഴിച്ചു. നിങ്ങളോ കോടതിയെ വിചാരിച്ചാൽ 35 കഴിച്ചാൽ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല, മനസ്സിലായോ? മാഷ് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? എന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുമ്പോ ഈ സീറ്റിന് മറ്റൊരവകാശമുണ്ടെന്ന് സാറ് പറഞ്ഞില്ലല്ലോ. എല്ലാം വിറ്റുപെറുക്കിക്കൊണ്ടുവന്ന രൂപ അലമാരയിൽ വെച്ച് പൂട്ടിയപ്പോഴും സത്യം പറഞ്ഞില്ലല്ലോ. അപ്പോ അറിഞ്ഞു കൊണ്ട് എന്നെ ചതിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിരുന്ന പണമാണ്, എടുത്തോളൂ. എനിക്ക് ആ പണം വേണ്ട. ആ പണം കൊണ്ട് എനിക്കിത് ഒന്നും ചെയ്യാനില്ല. ഗുഡ് ബൈ. എന്റെ കാര്യം സാരമില്ല സാർ. ഇനി ആരെയും ആരെയും ഇങ്ങനെ ചതിക്കരുത്.
വന്നിരുന്നു, കണ്ടില്ല. അച്ഛനുമായിട്ട് വഴക്കുണ്ടായോ? ഉണ്ടായോ? ആര് പറഞ്ഞു? അച്ഛൻ തന്നെ. പക്ഷെ കുട്ടിയെ അന്വേഷിച്ച് അദ്ദേഹം എന്റെ അടുത്ത് വന്ന് എന്താണെന്ന് മനസ്സിലായില്ല. ഞാനും നിങ്ങളും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കും. അമ്മ മരിച്ച പിന്നെ എനിക്കെല്ലാം എന്റെ അച്ഛനായിരുന്നു. പക്ഷേ വാസ്തവം എന്തെന്നറിയാൻ ശ്രമിക്കാതെ ജീവിതത്തിൽ ആദ്യമായി അച്ഛൻ എന്നെ അടിച്ചു. ആ അടി കൊണ്ടത് എന്റെ മുഖത്തല്ല, മനസ്സില. അപ്പോ ഞാൻ കാരണം? നിങ്ങള് കാരണമൊന്നുമല്ല. അതെ, പിന്നീട് എന്താണ് ഉണ്ടായത്? ഞാനിപ്പ എന്റെ കൂട്ടുകാരുടെ വീട്ടിലാ. ഇതുവരെ വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ലേ? എനിക്കങ്ങനെ ഒരു മകളില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അതൊക്കെ ദേഷ്യം വരുമ്പോ പറയുന്നല്ലേ. കുട്ടി വീട്ടിൽ മടങ്ങിപ്പോണം, അച്ഛനെ സങ്കടപ്പെടുത്തരുത്. അച്ഛന്റെ മകളാവുമ്പോ ഇത്തിരി വാശിയും ദേഷ്യമൊക്കെ എനിക്കും കാണുമല്ലോ. അതൊക്കെ പോട്ടെ, ഇപ്പൊ മാനേജർ എന്തു പറയുന്നു? ഞാൻ നാട്ടിലേക്ക് മടങ്ങാണ്. കാരണം? മതിയായി. 400,000 രൂപ മാനേജർക്ക് കോഴ കൊടുത്തയാൾ ജീവിതം തകർന്ന മട്ടിൽ എന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞു. എന്നെ സഹായിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് കുട്ടിയും അച്ഛനും തമ്മിൽ പിണങ്ങിപ്പിരിഞ്ഞു. വേണ്ട, മറ്റുള്ളവരുടെ ശാപത്തിനിരയാവാൻ ഇനിയും വയ്യ. സർക്കാർ ശമ്പളം എന്ന മിഥ്യ ഞാൻ ഉപേക്ഷിക്കുകയാണ്. യാത്ര ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്നോട് തോന്നിയ സഹതാപത്തിന് നന്ദി. ഇനി ഒരിക്കലും കുട്ടിയെ ഞാൻ ശല്യപ്പെടുത്താൻ വരില്ല. പോട്ടെ. ഈ പെണ്ണത് എവിടെ പോയി കിടക്കുന്നു? സ്നേഹലതേ, എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടില്ല. ഇന്നൊരു ദിവസം തണുത്ത വെള്ളത്തെ കുളിച്ചു നോക്ക്. എന്താ ഇതൊക്കെ? ചോദിച്ചില്ലേ? എന്താ ചോദിച്ചത്? ഈ സദ്യവട്ടങ്ങളൊക്കെ? ഏ, വിശേഷിച്ചൊന്നുമില്ല, നിങ്ങൾ പോയി കുളിച്ചിട്ട് വരൂ. ഈ പെണ്ണ് എവിടെ പോയെന്ന്? ഉടനെ വരാന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോയി. എങ്ങോട്ടാ പോയ? വയസ്സ് തരുന്നൊരു പെണ്ണ് എങ്ങോട്ടാ പോണെന്ന് അമ്മയായി നീ ചോദിച്ചില്ലേ? എന്തായാലും വയസ്സ് തരുന്നില്ലേ. ഇനി അവളുടെ കാര്യങ്ങൾ അവള് തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് തോന്നി. വിശാലം, ആ അവള് വന്നു എന്നാ തോന്നേ. അച്ഛ എന്റെ കല്യാണം കഴിഞ്ഞു. പണം ചെലവാക്കാനുള്ള അച്ഛന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടു. സ്കൂളിൽ ജോലി കിട്ടിയില്ലെങ്കിലും അതേ സ്കൂളിൽ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനുള്ള അധികാരം ഇപ്പൊ എന്റെ കയ്യിലായി. എന്റെ ഭാര്യയാണല്ലോ മാനേജർ. ദൈവത്തിന്റെ കളി ഭയങ്കര തമാശ തന്നെയല്ലേ ഭാര്യയുടെ അച്ഛൻ? സ്നേഹലതയെ തല്ലണ, തല്ലിക്ക. പക്ഷെ ആ തല്ലു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം തരണം. വേറൊന്നിനുമല്ല, ഇയാളെ ചൂടിക്കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി ഒരു ബോൾ പോലാക്കി ഞാൻ കിണറ്റിലിടും. തല്ലിക്ക്, ചോറും കറികളും ഒന്ന് റെഡി ആയില്ലേ അമ്മേ? ഒറ്റത്ത് തന്നെ നിൽക്കാതെ നിങ്ങൾ കയറി പോരരുതോ? ഒരാളിന് ചേർക്കാൻ അച്ഛന്റെ കോഴത്തുക 400,000 ആയിരുന്നല്ലോ. ഞങ്ങൾ ആ റേറ്റിപ്പ് ഒന്ന് കൂട്ടി 500,000 ആക്കി. ഉടനെ തന്നെ പുതിയ ആളിനെ അപ്പോയിന്റ് ചെയ്യും. ആര്? താനോ? ഞാനല്ല, മാനേജർ. അത് നമുക്ക് കാണാ. ശങ്കുണ്ണനോട് കളിച്ചാ കളി പഠിപ്പിക്കും, നോക്കിക്കോ. കളിക്കളത്തിന് പുറത്തു നിൽക്കുന്ന ഇയാൾ ഇനി എന്ത് കളിക്കാൻ? ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ റഫറിയുടെ തൊഴി കിട്ടും, മനസ്സിലായ? ടൗണിൽ നിന്ന് 9:30 ഒരു ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്. ബസ് വന്നാ ഞാൻ പോകും ഗഫൂർക്ക. മാഷ് വിഷമിക്കണ്ട, പടച്ചോൻ എന്തെങ്കിലും ഒരു വഴി എന്റെ ഉണ്ടാവും. പടച്ചോൻ എന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ ഗഫൂർക്ക. ഈ ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർ വേറെ ഇല്ലേ? നാട്ടിൽ ഇനി ഞാൻ നിൽക്കില്ല. വല്ല ബോംബെയിലോ മദ്രാസിലോ എവിടേക്കെങ്കിലും പോകണം. ആ ബസ് വരുന്നു തോന്നുന്നു. ഒന്നിനും നന്ദി പറയുന്നില്ല ഗഫൂർക്ക. എന്തെങ്കിലും കാണാം.
സന്തോഷവർത്തോണ്ടിഗ്രഫോറെ മാനേജറുടെ മകളെ ശങ്കരനാരായണ മാഷ് കല്യാണം കഴിച്ചു. രണ്ടാളും കൂടി നമ്മുടെ ഗോകുലകൃഷ്ണ മാഷിന് സ്കൂളിൽ മാഷായിട്ട് ചേർത്തു. അയ്യോ, നേരാണോ മാഷത്? എന്തുപറ്റി? ആ ഗോകുലകൃഷ്ണ മാഷ് ഉപ്പാണ്ട് ഇറങ്ങിയുള്ളേ. എങ്ങോട്ട്? നാട്ടിലേക്കാണോ പറഞ്ഞത്? ബസ് പോയിട്ട് എത്ര നേരായി? ഇപ്പൊ രണ്ടു മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഏത് ബസ്സാ? രാജീവ്. ഇന്ന് പിടിക്കാം, പിടിക്കാം, വേഗം പിടിക്കാം. നമുക്കൊരു കാർ എടുക്കാം. കാറൊന്നും കാണില്ല, ജീപ്പ് ബസ്. ജീപ്പെങ്കിൽ ജീപ്പ് പോവാ. ആ രാജീവ് ബസ് ഒന്ന് പിടിക്കണം. നിങ്ങൾ സ്കൂളിൽ അപ്പോയിന്റ് ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചു? ഒക്കെ വിശദമായിട്ട് പറയാം. ജീപ്പിൽ കേറ്. മകളില്ലെന്ന് അച്ഛൻ എന്നോട് പറയുകയും ചെയ്യാം. അതൊക്കെ നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമാണല്ലോ. അറിയാതെ തോന്നിപ്പോയ സഹതാപം കൊണ്ട് ഒരു മനുഷ്യനെ സഹായിക്കാൻ ശ്രമിച്ചത് ഒരു അഫയറായി ചിത്രീകരിക്കപ്പെടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനീ പറഞ്ഞത് അച്ഛൻ വിശ്വസിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ മാഷിനെ സ്കൂളിൽ അപ്പോയിന്റ് ചെയ്തു. ഇനി അയാൾക്ക് അപ്രൂവൽ കൊടുക്കേണ്ടത് അച്ഛനാണ്. ഞാനുമായി ഉണ്ടെന്ന് പറയുന്ന ഇല്ലാത്ത ബന്ധത്തിന്റെ കാര്യം മനസ്സിൽ വെച്ച് അയാളോട് പക വിട്ടരുത്. മാഷ് റെഡിയായില്ലേ? എത്ര നേരമായി മോശം ഞങ്ങൾ താഴെ കാത്തിക്കാൻ തുടങ്ങിയിട്ട്. സ്കൂളിൽ ചേർന്നെങ്കിലും ഒന്ന് കൃത്യസമയത്തൊക്കെ പോണ്ടേ? എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറയായിരുന്നു ഗഫൂർക്ക. ഒരുപാട് ബുദ്ധിമുട്ടി അലഞ്ഞു, എങ്കിലും ഒടുവിൽ ദൈവങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. നന്ദി പറയാതിരിക്കാൻ ഒക്കോ. മണി പത്താവാൻ പോകുന്നു, ഒരുങ്ങിയത് മതി. മാഷ ഇറങ്ങാൻ നോക്ക്. ഞാൻ റെഡി. എന്റെ അച്ഛൻ സ്ഥലത്തില്ലാത്തോണ്ടാണെന്ന് കരുതിയാ മതി, അനുഗ്രഹിക്കണം. എന്താ മാഷ ഇത്? ഗഫൂർക്ക എന്നാ പോവാം. ദാ എത്തിക്കഴിഞ്ഞു, തുടങ്ങിക്കോ. ഒക്കെ ശങ്കരാണ് മാഷ ഏർപ്പാടാ. മോനേജറായ ഭാര്യയുടെ ഭർത്താവായതിന് ശേഷമുള്ള ആയുസ്ഥ നിയമനമല്ലേ ഇത്? ഞാൻ ഗംഭീരമാക്കും എന്നുള്ളതാണ് മൂപ്പരുടെ നിലപാട്. എന്തെങ്കിലും പണമൊന്നും വാങ്ങിച്ചിട്ടില്ല. അതിന് മാഷയില് പണമൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ. ലഡു മിഠായി കുറച്ച് കുട്ടികൾ തരണം ചെയ്യല്ലേ. പിന്നെ അത് നമ്മളൊരു ഏർപ്പാടാ. ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതാണ്. അതിന് നിങ്ങളതിൽ കാശില്ലല്ലോ മാഷേ. നിങ്ങൾക്ക് ഈ പണിയിട്ടേല് യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് നിങ്ങളല്ല, ഞങ്ങളൊക്കെ. അപ്പൊ പിന്നെ രാഘവാനം തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ്സിൽ കയറാൻ ഗോകുലേഷം മാഷേ. മാഷേ എല്ലാവരുടെയും അനുഗ്രഹം എനിക്ക് വേണം. എന്നാ ഞാൻ കയറുകയാണ്.
ശരി മാഷേ, ശരി. ബി അഞ്ജലി, എം കെ ബീന, ഗിരീഷ്. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സൂപ്പർ ടെക്സൽ അറിയാലോ. പക്ഷേ ഇന്നിവിടെ എന്തവിടെ നടക്കുന്നത്? ഉത്സവം പോരോ, ക്ലാസ് ടൈം നടത്തൊക്കെ. പുതിയൊരു മാഷ് ജോയിൻ ചെയ്ത ദിവസമായതുകൊണ്ട് നോ, സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമല്ല. രജിസ്റ്ററുകളെല്ലാം എടുക്കും, ഞങ്ങൾ ഇൻസ്പെക്ഷൻ വന്നതാണ്. സാധാരണ മുൻകൂട്ടി അറിയിച്ചിട്ടാണ് ഇൻസ്പെക്ഷൻ നടത്താറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മറ്റ് സ്കൂളിൽ നിന്ന് കുട്ടികളെ പഠിച്ചു കൊടുത്ത് സ്ട്രക്ട് കാണിക്കാം. കണ്ണാരി പിള്ളേരും തെന്നി പിള്ളേരും കുളിപ്പിച്ചു കൊടുത്ത് ക്ലാസ് കിട്ടാം. അതില്ലാകല്ലേ സർക്കാർ ഈ സൂപ്പർ ടെക്സൽ ഉണ്ടാക്കിയിരിക്കുന്നത്? സത്യം പറയാലോ, ഒരു ക്ലാസ് ആവശ്യത്തിനോട് ശ്രമിക്കില്ല എങ്കിൽ ഡിവിഷൻ ഫോർ ആയിരിക്കും ഫലം. എന്ന് വെച്ചാൽ ആ ക്ലാസ്സിലെ അധ്യാപന പണി പോവും. അതെ, 92-ന് ശേഷം ചേർന്ന എല്ലാവരുടെയും പണി പോവും. അതിന് മുമ്പുള്ളവർക്ക് സർക്കാർ പ്രൊട്ടക്ഷൻ നൽകും. ഒരു എച്ച് എം ആയിട്ട് ഇതൊന്നും അറിയില്ലേ? ഒക്കെ അറിയാം സാർ, പക്ഷേ ഈ സ്കൂളിൽ മാത്രം കുട്ടികളുടെ എണ്ണം കുറയുന്നത് എന്താണെന്നൊന്ന് ആലോചിക്കണം. ഡി പി എ പിയിൽ വിശ്വാസമില്ലാത്ത പേരന്റ്സ് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് ഈ സ്കൂളിന് മാത്രം പ്രശ്നമല്ല, ആവശ്യത്തിന് സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു സ്കൂളിന് നിലനിൽപ്പില്ല. നിങ്ങൾ രജിസ്റ്റർ എടുക്കും. ഇത് വലിയ ചതിയേ. മൈൻഡ് യുവർ വേർഡ്സ്, വി ആർ ഹിയർ ടു ഡു ഔർ ഡ്യൂട്ടി. പ്ലീസ് സാർ, ദയവായി റിപ്പോർട്ട് അയക്കരുത്, അധ്യാപകരുടെ ജീവിതം തുലയ്ക്കരുത്. നമസ്കാരം, ഇൻസ്പെക്ഷൻ ആവർത്തിന്ന് അറിഞ്ഞു. കുഴപ്പം വല്ലതും ഉണ്ടോ സാർ? ഒരു ക്ലാസ്സിലും ആവശ്യത്തിന് കുട്ടികളില്ല, അതുകൊണ്ട് ഇനി സ്കൂളിന് അംഗീകാരമില്ല. അയ്യോ, അപ്പോൾ നമ്മുടെ അധ്യാപകർ 92-ന് മുമ്പ് ചേർന്നവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അല്ല സാർ, പുതിയതായിട്ടൊരു അധ്യാപകൻ ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അയാളുടെ കാര്യമോ? സ്കൂളിന്റെ അംഗീകാരം തന്നെ നഷ്ടപ്പെടുമ്പോ പുതുതായി ചേർന്നവർക്ക് എന്താണ് സാർ രക്ഷ? അയ്യോ സാറേ, ആ പാപത്തിനോട് ഇത് ചെയ്തല്ലോ. ഈ പാപമൊക്കെ അച്ഛൻ എങ്ങനെ തീർക്കുന്ന വിചാരിക്കുന്നേ? മനസാക്ഷി എന്നൊന്നില്ലേ? അച്ഛന് വെറുപ്പുള്ള ഒരാളിനെ ശിക്ഷിക്കുന്നത് കുറച്ചെങ്കിലും മനസ്സിലാക്കാം. അതിനുവേണ്ടി ഒരു സ്കൂളിന്റെ മൊത്തം അംഗീകാരം എടുത്തു കളയാൻ മാത്രം ദുഷ്ടനാണോ അച്ഛൻ? ഇത് ഭ്രാന്ത് പുലന്മാരുള്ള സ്ഥലമല്ല, ഒരു ഓഫീസാണ്. ഞാൻ ഒരുത്തിനെ ശിക്ഷിച്ചിട്ടില്ല, സ്കൂളിന്റെ അംഗീകാരം എടുത്ത് കളഞ്ഞിട്ടുമില്ല. ഇല്ലേ, അച്ഛന്റെ നിർദ്ദേശപ്രകാരമല്ലേ സൂപ്പർ ചെക്സലിന്റെ ആളുകൾ സ്കൂളിൽ വന്നത്? ആവശ്യത്തിനുള്ള സ്ട്രെങ്ത് ഇല്ലെന്ന് പറഞ്ഞ് സ്കൂളിന്റെ അംഗീകാരം കളഞ്ഞത്? എന്നോട് തട്ടിക്കിടന്നു, പുറത്തു പോ, പുറത്തു പോവാൻ. അംഗീകാരം കളഞ്ഞത് ഞാനല്ല, ഞാനല്ല, ഞാനല്ല. നിങ്ങളത് ചെയ്യും വിശാല, ഞാൻ പറയുന്നു. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ ചെയ്യും. ഞാൻ പറയാൻ ചെയ്യേണ്ട എന്താണെന്ന്, ഇന്ന് എന്നെ ബാക്കിയുള്ള സ്വത്തുക്കൾ മുഴുവൻ സ്നേഹലതയുടെ പുറത്ത് എഴുതി വെക്കണം. എഴുതി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അയ്യോ, ഇതാര് ഏഴു അദ്ദേഹം? ഇന്ത്യയിലെ കുറച്ച് ചായ വന്നാട്ടെ സാർ, അങ്ങോട്ട് കയറി ഇരിക്കാം. ഇരിക്കുന്നില്ല, ചങ്ങുണിയാര് വന്നേ. എന്താണാവോ? അങ്ങനെ പണി പറ്റിച്ചല്ലേ. എന്താ സാർ? താങ്കൾ ശ്രമഫലമായി സ്കൂളിന്റെ അംഗീകാരം പോയെന്ന് കേട്ടു. എന്റെ ശ്രമഫലമായിട്ടോ? സാറിനോട് ആര് പറഞ്ഞു? പുതിയ മാഷ് ജോയിൻ ചെയ്യുന്ന ദിവസം ഒരു സഡൻ ഇൻസ്പെക്ഷൻ നടത്തി എല്ലാ ക്ലാസ്സിലും തെറിപ്പിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടില്ലേ? സാറിന് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോഴേ ഞാനത് വിട്ടല്ലോ. ഇല്ല, വിട്ടില്ല. നിങ്ങൾ സൂപ്പർ ചെക്സലിന് ഇൻഫർമേഷൻ കൊടുത്തു, അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചു. 11 അധ്യാപകരെയാണ് വഴിയാധാരമാക്കിയത്. നിങ്ങൾ മനുഷ്യനോ മൃഗമോ? സാർ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത് പോട്ടെ, ഡി പി പി കാരണം സ്ട്രെങ്ത് ഇല്ലാതെ അംഗീകാരം നഷ്ടപ്പെട്ട ഇതുപോലുള്ള സ്കൂളുകളുടെ കാര്യം ഗവൺമെന്റ് നോക്കട്ടെ. പക്ഷേ എന്റെ മോളെ കുറിച്ച് നിങ്ങൾ എന്നോട് അപവാദം പറഞ്ഞത് ശരിയായ നടപടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ സത്യമേ പറഞ്ഞുള്ളൂ സാർ.
അമ്മയില്ലാത്ത എന്റെ മോളോടിത് വേണമായിരുന്നോ? സത്യമറിയാതെ എന്റെ മോളെ ഞാൻ ആദ്യമായി തല്ലി. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദിവസങ്ങളോളം അച്ഛനായ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അതിന്റെ കണക്ക് തീർത്തില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. വീട്ടിക്കരുത്, പോകുന്നത് കാണിക്കുന്നു. വിട്ടെത്തി വിശാലം, വിട്ടെത്തി വിശാലം. വിശാലം കഥ തുറക്കൂ. വിശാലം കിട്ടാനുള്ളത് കിട്ടട്ടെ, എന്നിട്ട് തുറക്കാം. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പാവി ചെല്ലുന്നിടം പാതാളം, അത്ര തന്നെ. ഞാൻ കാലെടുത്ത് വെച്ചു, എന്റെ മാത്രമല്ല മറ്റുള്ളവരുടെയും ജോലി പോയി. ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. സാറ് വിളിപ്പിച്ചപ്പോ വേറെന്തെങ്കിലും പറയാനാണോന്ന് ഞാൻ സംശയിച്ചു. ഇതുപോലുള്ള അവസ്ഥയിൽ കിടന്ന് നട്ടം തിരിയുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രേമിക്കാനും സ്വപ്നം കാണാനും ഒക്കെ എങ്ങനെ സാധിക്കാനാണ് സാർ? ഞാനൊരു പഴയ ആളാണ്. ഒരു പെൺകുട്ടിക്ക് അന്യനായ ഒരു പുരുഷനോടുള്ള താല്പര്യം പ്രേമബന്ധത്തിൽ കുറഞ്ഞൊന്നും ആയിരിക്കില്ലെന്ന് ഞാൻ ചിന്തിച്ചുപോയി. വേറൊരാൾ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തല്ലോ. ഇനിയിപ്പോ എന്ത് പ്രായച്ചിത്തമാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നേര് പറഞ്ഞ ഞാൻ വിളിപ്പിച്ചത് വേറെ ചില കാര്യങ്ങൾ അറിയാനാണ്. സ്കൂളിന്റെ അംഗീകാരം പോയി, പക്ഷെ അതോടെ എല്ലാം കഴിഞ്ഞു എന്ന് തീരുമാനിക്കാറായോ? സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാലോചിക്കേണ്ട വിഷയമാണ്. ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ലല്ലോ, കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും കൂടി പ്രശ്നമാണ്. എല്ലാരെയും വിളിച്ചു കൂട്ടണം, വിശദമായി സംസാരിക്കണം. അത്ര പെട്ടെന്ന് കീഴടങ്ങുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്ത് തോന്നുന്നു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? നമുക്ക് പലതും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി, ആളുകൾക്ക് അവരുടെ കുട്ടികളുടെ ഭാവി. അതെ, ഞങ്ങളുടെ മക്കളുടെ ഭാവിയെ പറ്റി ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും ടി സി വാങ്ങി ഇവിടുന്ന് മറ്റ് സ്കൂളുകളിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ കുട്ടികൾ കുറഞ്ഞതും ഇപ്പൊ സ്കൂളിൽ വീണതും. എന്തടിസ്ഥാനത്തിലാണ് ഡി പി പി നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തടിസ്ഥാനത്തിലാണ് പെട്ടെന്നൊരു ദിവസം ഇരുട്ടടി പോലെ ഡി പി പി ഇവിടെ കൊണ്ടുവന്നത്? അമ്പലത്തിൽ ഉത്സവം നടത്താൻ പോലും കമ്മിറ്റി കൂടും, ചർച്ച ചെയ്യും. ഇത്രയും കുട്ടികളുടെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു പരിപാടിക്ക് അതൊന്നും വേണ്ടതാണോ? ആര് പറഞ്ഞു ചർച്ച ചെയ്തിട്ടില്ലെന്ന്? ചർച്ച ചെയ്തിട്ടുണ്ടാകും, ലോക ബാങ്കുമായിട്ട്. അവരാണോ അതിന് പണം മുടക്കുന്നത്? പണം മുടക്കുന്നു ആരാവട്ടെ, വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭരും അല്ലാത്തവരൊക്കെ ധാരാളം പഠനം നടത്തിയിട്ട് തന്നെയാണ് ഈ ഡി പി ഇ പി ഇവിടെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത്. രക്ഷിതാക്കളുടെ ഭീതി അകറ്റാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ലെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സ്കൂളിന് ഈ ദുർഗതി വന്നത്. പക്ഷേ ഇവിടുത്തെ കുട്ടികൾ ഇനി എന്ത് ചെയ്യും, അധ്യാപകരെന്ത് ചെയ്യും? അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇനിയും വർഷങ്ങൾ കഴിഞ്ഞ് ഡി പി പി നല്ലതായിരുന്നു ചീത്തയായിരുന്നു പറയാൻ പറ്റൂ? റിസൾട്ട് അഥവാ പരാജയമാണെങ്കിൽ ഇത്രയും കുട്ടികളെ പിന്നെന്ത് ചെയ്യും? ഒരു കുഞ്ഞു വിളിച്ചിട്ട് അതിലിട്ട് മൂടാനോ? ഗലീലിയോ പണ്ട് ഭൂമി ഉരുണ്ടാണെന്ന് പറഞ്ഞു. അന്ന് അയാളെ എല്ലാരും ഭ്രാന്തരെന്ന് വിളിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞാൽ ശരിയെന്ന് എല്ലാവർക്കും മനസ്സിലായി. പുതിയ ആശയങ്ങളെ എക്കാലത്തും എല്ലാവരും വേർത്തിട്ടുണ്ട്. സുഹൃത്തെ, ഒരു സമ്പന്ന സമൂഹത്തിന് എന്ത് പരീക്ഷണമാകാം? ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഡി പി ഇ പി വന്നു, പക്ഷെ സ്കൂളിന്റെ അന്തരീക്ഷം പഴയ തന്നെ. അടിസ്ഥാന സൗകര്യങ്ങളില്ല, കെട്ടിടങ്ങളില്ല, ഉള്ളവയ്ക്ക് മേൽക്കൂരയില്ല, മൂത്രപ്പുരയില്ല, കക്കൂസില്ല, ബോർഡില്ല, ചോക്കില്ല, ഡെസ്കില്ല, ബെഞ്ചില്ല. ഇതിനൊക്കെ വേണ്ടി ലോകബാങ്ക് ഒന്നും ചെയ്യുന്നുമില്ല. വിരസമായ ക്ലാസ് മുറിക്കുള്ളിൽ വീർപ്പം മുട്ടുന്ന മർദ്ദിതനായ വിദ്യാർത്ഥിയുടെ മോചനമാണ് ഡി പി ഇ പി. അധ്യാപകൻ ഇന്ന് അവന്റെ സുഹൃത്താണ്. ഒരു തർക്കമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്കൂളിന്റെ അംഗീകാരം പോയി, അധ്യാപകരുടെ കാര്യം പോട്ടെ, ഡി പി പിയിൽ അവശേഷിക്കുന്ന കുട്ടികളുടെ കാര്യത്തെപ്പറ്റി അധികൃതർക്കൊന്നും പറയാനില്ല. എല്ലാ സ്കൂളുകളിലും ഡി പി പി നിർബന്ധമാക്കാത്ത എന്തുകൊണ്ടാണ്? രണ്ടു തരമല്ല, നൂറ് തരം പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള സമ്പ്രദായമാണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. കാശുള്ളവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാം, ലോക നിലവാരത്തിൽ മറ്റുള്ളവരായി മത്സരിക്കാം, അതില്ലാത്തവന്? ഈയിടെ ഒരു എഴുത്തുകാരൻ പറഞ്ഞല്ലോ, ഡി പി ഇ പി എന്ന് പറഞ്ഞാൽ ദരിദ്രരായ പിള്ളേര് എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ. സത്യത്തിൽ അതല്ലേ ഡി പി ഇ പി? അനാഥരായി പോകാൻ ഇടയുള്ള നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന സത്യം മനസ്സിലാക്കണം. അക്ഷരാഭ്യാസമില്ലാത്ത ദരിദ്രനായ ഒരു രക്ഷിതാവിന് പോലും അവന്റെ കുട്ടി ഇംഗ്ലീഷ് പഠിക്കണമെന്നാണ് ആഗ്രഹം. തടസ്സമായി നിൽക്കുന്ന പണം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. കുറഞ്ഞ ചെലവിൽ എന്ന് വെച്ചാൽ ചെറിയൊരു ഫീസ് മാത്രം ഈടാക്കുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എന്നെ പോലെ എഇയുടെ ഇൻസ്പെക്ഷൻ വരില്ല,
സ്ട്രെങ്ത് കുറഞ്ഞതിന്റെ പേരിൽ സ്കൂളിന്റെ അംഗീകാരം നഷ്ടപ്പെടില്ല. സർവതന്ത്ര സ്വതന്ത്രമായൊരു ഇംഗ്ലീഷ് മീഡിയം. എനിക്ക് മലയാളം കുറച്ച് കുറച്ച് അറിയാം എന്ന് പറയുന്ന ഒരു തലമുറ നേരത്തെ ഇവിടെ വേരൂന്നി കഴിഞ്ഞിരിക്കുന്നു. നമുക്കും അവരുടെ കൂടെ കൂടാം. മാതൃഭാഷയേക്കാൾ വലുതാണ് ജീവിതമെന്ന സത്യം നമുക്കൊക്കെ സങ്കടമുള്ള കാര്യമാണ്. എങ്കിലും മലയാള ഭാഷയെ വെറുക്കാൻ ശീലിക്കുന്നതാണ് ഇനി അങ്ങോട്ട് നല്ലത്. നമുക്ക് എഴുത്തച്ഛനെ മറക്കാം, ഉള്ളൂരിനെ ആശാനെയും വള്ളത്തോളിനെ മറക്കാം, ഉറൂബിനെയും പറ്റക്കാരനെ മറക്കാം, എല്ലാ വേരുകളും പിഴുതു മാറ്റാം. പണ്ട് നമ്മൾ അടിമകളായിരുന്നു, ഇംഗ്ലീഷുകാരൻ അടിമകൾ. മാനസികമായി ഇപ്പോഴും നമ്മൾ അടിമകൾ തന്നെയാണെന്നുള്ള സത്യത്തിന്റെ ചോട്ടിൽ അടിവരയിടാം. നമുക്ക് ഇംഗ്ലീഷ് മീഡിയം മതി.